السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين اللهم صل على محمد النبي عدد ما صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا صلي عليه اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات ورحمة وأولئك هم المهتدون صدق الله صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين الشاكرين والحمد لله رب العالمين بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا ومولانا محمد സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ
എല്ലാ വർഷവും നിങ്ങൾ തുടർന്നു വരുന്ന റമദാൻ പ്രഭാഷണ പരിപാടിയിൽ പലപ്പോഴും സാധുവായ എനിക്ക് പങ്കെടുത്ത് സംസാരിക്കാനായിട്ടുണ്ട്. ഈ തവണയും പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഈ സുവർണ അവസരത്തിൽ ഖുർആൻ വഴികാട്ടുന്നു എന്ന തലക്കെട്ട് മുന്നിൽ വച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ പ്രഭാഷണം നിങ്ങളോട് നടത്തുമ്പോൾ വളരെ പ്രധാനമായും ഞാൻ ഊന്നി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 156, 156, 156, 157 മൂന്ന് വചനങ്ങളുടെ താൽപര്യം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ വിശ്വാസിനികളായ സഹോദര സഹോദരിമാരെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുള്ള പശ്ചാത്തലം, ഇന്നത്തെ പത്രം എടുത്തു നോക്കുമ്പോൾ മാസ്ക് ധരിച്ചു നിൽക്കുന്ന കണ്ടക്ടറെയാണ് കാണുന്നത്. രോഗികളെ പരിചരിക്കാൻ മടിക്കുന്ന നഴ്സുമാർ, ഡോക്ടർമാർ എല്ലാവരും കടുത്ത ആശങ്കയിലാണ്. ആശങ്ക വേണ്ടെന്നല്ല, അനാവശ്യമായ ആശങ്കകൾ ഇവിടെ പടർത്തുന്നത് സോഷ്യൽ മീഡിയകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് വിതക്കുന്ന ദുരന്തം ദൂരവ്യാപകമായിരിക്കും, ചെറുതൊന്നുമായിരിക്കില്ല. മയ്യത്ത് സംസ്കരിക്കാൻ ആളില്ലാത്ത, മനുഷ്യരെ തിരിഞ്ഞു നോക്കാൻ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഇല്ലാതായി പോകുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് സത്യത്തിൽ പകർച്ചവ്യാധികൾ നമുക്ക് നൽകുന്ന പാഠം? ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പകർച്ചവ്യാധികൾ സ്രഷ്ടാവിലേക്ക് മടങ്ങാനുള്ള മുന്നറിയിപ്പാണ്. ഇതാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം ഒന്നേ ഒന്ന് മാത്രമാണ്. മാസ്ക് ധരിച്ചതുകൊണ്ട് രക്ഷപ്പെടാനാവില്ല. കരുതൽ നടപടികളെ കൊണ്ട് വേണ്ടെന്നല്ല ഈ പറഞ്ഞതൊന്നും. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ഒരു പഴഞ്ചനായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തരുത്. സംരക്ഷണങ്ങള്, സുരക്ഷാ പ്രവർത്തനങ്ങള് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ട എന്നല്ല പറഞ്ഞത്. അതൊക്കെ ഉണ്ടായാലും പടച്ച റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സംഗതികൾ കൃത്യമായി നമ്മളെ പിടികൂടും. അതേസമയം ഖളാഇൽ വിശ്വസിക്കുന്നു എന്ന കാരണം കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള മുൻകരുതലുകളും വേണ്ട എന്നല്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന പകർച്ചവ്യാധികൾ, ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു, റിട്ടയർഡ് ഡോക്ടറാണ്. റിട്ടയർഡായ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ ഞാന് മോനൊരു പനിയുണ്ടായപ്പോ മോനയുമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ തന്നെ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നിപ്പ വൈറസ് ഭയന്നതുകൊണ്ടായിരിക്കില്ലേ വേഗം കൊണ്ടുവന്നത്? ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ ഭാഗത്തും ഭീകരമായ റിപ്പോർട്ടുകളാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്,
രോഗമില്ലെന്നല്ല, പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലേക്ക് വരൂല എന്നല്ല. വരും 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 വരും, അതിനും മനുഷ്യനെത്ര പഴക്കമുണ്ടോ അത്രയും പഴക്കമുണ്ട് പകർച്ചവ്യാധികൾക്ക്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഒരു പകർച്ചവ്യാധി വന്നാൽ 10, 75, 76 വയസ്സ് പ്രായമുള്ള ഡോക്ടർ അദ്ദേഹം പറയാണ് ഒരു 3-4 ആഴ്ച നാട്ടിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ അതിലും താഴെ പിരിയഡ് മാത്രം. അത് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അത് പോകും. അക്കൂട്ടത്തിൽ അത് ബാധിക്കുന്നവരെയൊക്കെ ബാധിക്കും, മരിക്കേണ്ടവരൊക്കെ മരിക്കും. എല്ലാം ദൈവം കാക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഡോക്ടർ സുകുമാരനാണ് അഭിപ്രായപ്പെടുന്നത്. ഒരു മുസ്ലിം ഡോക്ടറല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയാനുള്ളത് എന്താണ്? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമോ? സംഭവിച്ചുകൊണ്ടിരിക്കും. എവിടെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞത്? കാലത്തിന് പിടുത്തം കൊടുക്കാത്ത ഗ്രന്ഥത്തിൽ. വിശുദ്ധ ഖുർആൻ ഖദീമാണ്, ഖുർആൻ ഹാദിഫല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനാദിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനും തുടക്കം കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലോകത്തെ ഒന്നാം ഗ്രന്ഥം, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ഇറക്കിയ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിൽ ഇതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയിലെ ഞാൻ നേരത്തെ പറഞ്ഞ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളുടെ നേരെ അർത്ഥം ഒന്ന് ആദ്യം പറഞ്ഞ് പിന്നീട് തഫ്സീറിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ് ونقص من الأموال والأنفس والثمرات ولنبلونكم തീർച്ചയായും നമ്മൾ, അല്ലാഹു പറയാം, സൃഷ്ടാവായ നമ്മൾ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ولنبلونكم, ഞാൻ ഈ പറയുന്നതിന്റെ മുഴുവൻ ടേസ്റ്റ് അറബി ഭാഷ നന്നായി അറിയുന്നവർക്കായിരിക്കും ഉൾക്കൊള്ളാൻ കഴിയുക. മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാം, അവർക്കത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല, എന്നാലും ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വലനബുലുവന്നക്കും എന്ന പ്രയോഗം വളരെ കനപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ഒരു പ്രയോഗമാണ്. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വല നബുലുവന്നക്കും എന്നിടത്തുള്ള ല എന്ന അക്ഷരവും നബുലുവന്ന എന്നിടത്തുള്ള നൂനും കനമുള്ള നൂനും ഇതൊക്കെയും തഅക്കീദ് എന്ന് പറഞ്ഞാൽ പറയുന്ന വിഷയത്തിന് ഊന്നൽ നൽകുന്ന ശബ്ദങ്ങളാണ്. വല നബുലുവന്നക്കും, നിശ്ചയം, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വല നബുലുവന്നക്കും അല്ലറ ചില്ലറ ഭയാന്തരീക്ഷങ്ങളെ കൊണ്ട്, പട്ടിണി കൊണ്ട്, സാമ്പത്തിക കുറവുകൊണ്ട്, അതുപോലെ തന്നെ മനുഷ്യർ മരിച്ചൊടുങ്ങുന്നതുകൊണ്ട്, നിങ്ങളുടെ വരുമാനങ്ങൾ കുറയുന്നതുകൊണ്ട് ഒക്കെ നിങ്ങളെ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു ഭൂമിയിലേക്ക് നൽകുന്ന പരീക്ഷണങ്ങളുടെ 5 വകുപ്പുകളാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന് ഭയാന്തരീക്ഷ, അവിടെയൊക്കെ പറഞ്ഞത് വിഷയിൻ, അല്ലറ ചില്ലറ, അല്ലറ ചില്ലറ പരീക്ഷണം നിങ്ങൾക്ക് നാം നൽകും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബ് തരുന്ന പരീക്ഷണങ്ങളെക്കാൾ സംരക്ഷണങ്ങളായിരിക്കും കൂടുതൽ. പരീക്ഷണം വളരെ 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 വിരളമായിരിക്കും. എപ്പോഴോ വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്നാൽ തന്നെ 2-3 ആഴ്ച തങ്ങി നാടുവിടുന്ന വിരുന്നുകാരൻ, ഇത്രയേ ഉള്ളൂ. വലനബുലുവന്നക്കും ബിശൈഇൻ, എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളും പറയുന്നു
എന്ന് പറയേണ്ടതിന് പകരം അല്ലാഹു പറഞ്ഞത് അല്പം ഭയം. എങ്ങനെയാണ് ഭയം കൊണ്ട് പരീക്ഷിക്കൽ? നാട്ടിലെ സമാധാന അന്തരീക്ഷം തകരുക, നാട്ടിലെ സമാധാന അന്തരീക്ഷം തകരുക, വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുക നാട്ടിൽ, അതൊരു പരീക്ഷണമാണ്. നമ്മൾ അംഗഫലം കുറഞ്ഞതുകൊണ്ടാണോ നമുക്കിന്ന് വർഗീയ കലാപങ്ങളുടെ പ്രയാസങ്ങൾ നേരിടുന്നത്? അല്ല. മുസ്ലിമീങ്ങൾ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ ഇത്രയും എണ്ണമില്ലാത്ത കാലത്ത് മുസ്ലിമീങ്ങൾ രാജാക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ലേ? ഇവിടെ ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നല്ലോ. അന്ന് മുസ്ലിമീങ്ങളെ സ്വീകരിച്ചതാരാ? ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നില്ലേ? എന്തേ നമുക്കത് നഷ്ടം വന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇടക്കിടെ അല്ലാഹു ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തും. കലാപാന്തരീക്ഷം സൃഷ്ടിച്ചാൽ നാട്ടില് സമാധാനം തകർന്ന് ഭയാന്തരീക്ഷം ഉണ്ടാവും. അപ്പൊ അല്ലറ ചില്ലറ ഭയാന്തരീക്ഷങ്ങൾ, ഇറങ്ങി നടക്കാൻ ഭയമാകുക, പേടിയാവുക. സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യത്തെ സമാധാനം അത് ഇടയ്ക്കിടെ തകരും. അത് തകരാനുള്ള കാരണം എന്താണ്? അല്ലാഹു പറയുന്നുണ്ട് മനുഷ്യന്റെ റൂട്ട് തെറ്റിയ ജീവിതമാണ്. അപ്പോഴാണ് ഈ പരീക്ഷണം വരിക, അതിലേക്ക് വരുന്നുണ്ട്. റൂട്ട് തെറ്റിയ ജീവിതം എപ്പോഴാണോ നമ്മളിൽ യാഥാർത്ഥ്യമാകുന്നത് അന്ന് പരീക്ഷണങ്ങൾ വരും. എന്തിന്? വീണ്ടും ട്രാക്കിലേക്ക് വലിച്ചു കയറ്റാൻ. അതിനാണ് അല്ലാഹു പറഞ്ഞത് പരീക്ഷണം അതിനാണ്. ഒക്കെ ഖുർആനോദി തന്നെ പറയും. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറകളിലൂടെ ഞാൻ സഞ്ചരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇൻഷാഅല്ലാഹ് നമുക്ക് ഓതാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്ത് 3 ദിവസത്തെ പ്രഭാഷണം കഴിയുമ്പോഴേ ഇവിടെ അവസാനിക്കൂ. ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കു ചിന്തിക്കണം. ഒന്ന്, ഭയാന്തരീക്ഷം സൃഷ്ടിക്കുക, അത് വലിയ ബേജാറാണ്. പിന്നെ മറ്റൊന്ന് പട്ടിണിയാണ്. പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഭക്ഷ്യക്ഷാമം നൽകുക, ഭക്ഷ്യക്ഷാമം കൊണ്ട് പരീക്ഷിക്കും. വിലക്കയറ്റം കൊണ്ട് പരീക്ഷിക്കും. ഭക്ഷണ സാധനങ്ങളുടെ ലബ്ധിക്കുറവ് കൊണ്ട് പരീക്ഷിക്കുക, വിലക്കയറ്റം കൊണ്ട് പരീക്ഷിക്കുക. ഇതൊക്കെ സത്യത്തിൽ പട്ടിണി കൊണ്ട് പരീക്ഷിക്കുന്നതിന്റെ വിവിധ മുഖങ്ങളാണ്. പിന്നെയോ, എല്ലാം കയ്യിലുണ്ടായിട്ട് ഒന്നും കഴിക്കാൻ കഴിയാത്ത അവസ്ഥ, അതും പട്ടിണി കൊണ്ടുള്ള മറ്റൊരു പരീക്ഷണമാണ്. ഈ ഭക്ഷ്യക്ഷാമം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് ഇമാമിങ്ങള് മുഫസ്സിരീങ്ങള് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞ ഈ ശബ്ദം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ ഇടക്ക് കയറി വരുന്ന വിരുന്നുകാരനാണ്. ട്രാക്ക് തെറ്റി ഓടുന്ന നമ്മെ ട്രാക്കിലേക്ക് വലിച്ചു തിരിച്ചു കയറ്റാൻ വരുന്ന വിരുന്നുകാരൻ മാത്രമാണ്. അത് നിലനിൽക്കാനുള്ളതല്ല. നിലനിൽക്കാനുള്ളതായിരുന്നുവെങ്കിൽ വല്ലാഹു മുബ്തലീകും എന്നാണ് പറയേണ്ടത്. വല്ലാഹു മുബ്തലീകും. ഞാൻ പറഞ്ഞത് ഇത് അറബി ഭാഷ അറിയുന്നവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു മുബ്തലീകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു സ്ഥിരമായി നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. വലനബുലുവന്നക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോ, അതായത് ഒന്ന് നാമരൂപമാണ്, മറ്റൊന്ന് ക്രിയാരൂപമാണ്. ക്രിയാരൂപത്തിൽ പറയുമ്പോ അവിടെ ഉസ്താദുമാരുടെ ഭാഷയിൽ അവര് പറയും, ആ വാക്കിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇടക്ക് മുറിഞ്ഞ് ഇടക്ക് വീണ്ടും ഉണ്ടാകുന്ന പ്രതിഭാസം. ഇടക്കിടെ നിങ്ങളെ നാം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ആദ്യം അർത്ഥം അങ്ങനെ പറഞ്ഞത്. ഇടക്കിടെ, ഈ ഇടക്കിടെ എന്നുള്ള പദം ആ ഒരു ഫോമിൽ നിന്ന് കിട്ടിയ പദമാണ്. അല്ലാതെ ഇടക്കിടെ നമ്മുടെ തപ്പിയാൽ ആ വാക്കിൽ കാണില്ല. വലനബുലുവന്നക്കും എന്ന ആ ഒരു ശബ്ദം
അതിൽ നിന്നാണ് ഞാൻ ആ അർത്ഥവും കൂടെ കൂട്ടിവെച്ചത്. ഇടക്കിടെ നമ്മൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണവും നിലനിൽക്കില്ല. മടങ്ങുന്നവരാ പരീക്ഷണം കൊണ്ട് മടങ്ങും, മടങ്ങാത്തവരപ്പോഴും മടങ്ങില്ല. എന്നാലും അല്ലാഹു അത് നിലനിർത്തുമോ? ഇല്ല. മടങ്ങുന്നവർ മടങ്ങട്ടെ. അല്ലാഹു റഹ്മാനായതുകൊണ്ട് ഈ ഭൂമിലോകത്ത് ഒരു സർവനാശം അത് അല്ലാഹു തആല വരുത്തണമെങ്കിൽ ഖിയാമത്ത് നാൾ തന്നെ വരുത്തി. ഒരു സർവലോകനാശം വരാനുണ്ട്. അന്നേ സർവനാശം നടത്തുള്ളൂ. അതിന്റെ മുമ്പ് തൗഫീഖുള്ളവരൊക്കെ നന്നാകും. ഇനി നന്നാകാത്തവനെ തൊട്ടും ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു അകറ്റും. ഭക്ഷ്യക്ഷാമം അകറ്റും, ഭയാന്തരീക്ഷം അകറ്റും. അപ്പോ ഭക്ഷ്യക്ഷാമവും ഭയാന്തരീക്ഷവും അകറ്റിക്കളഞ്ഞാൽ, അത് രണ്ടും അകറ്റിക്കളഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് കരുതിയിരിക്കണ്ട. ധാരാളം പറയുന്നു, ധാരാളം പറയുന്നു. ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറൈശികൾക്ക് വലിയ പട്ടിണിയും ഭയാന്തരീക്ഷവും ഉണ്ടായിരുന്ന കാലത്ത് കുറൈശികൾക്ക് പട്ടിണി അകറ്റിയ കഥ സൂറത്ത് ഖുറൈശ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം രഹ്ലത ശിതാഇ വസ്സയീഫ് فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي أَطْعَمَهُمْ مِنْ جُوعٍ وَآمَنَهُمْ مِنْ خَوْفٍ ഖുറൈശികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഓ ഖുറൈശികളെ, നിങ്ങൾ പട്ടിണി കൊണ്ട് മക്കയുടെ മണലാരണ്യത്തിൽ ആ പൊരിവയിലത്ത് കിടന്നിട്ട് പെടഞ്ഞു മരിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാപ്പയായ ഹാഷിം തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുന്നത്. ഹാഷിം തങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. നമ്മൾ ഈ നാട്ടിൽ നമുക്ക് തിന്നാൻ വരുമാനമില്ലെങ്കിൽ, ഈ നാട്ടിൽ നമുക്ക് ഭക്ഷണം ഒപ്പിക്കാനുള്ള ഏർപ്പാടില്ലെങ്കിൽ ഉള്ളിടത്തേക്ക് പോകണം. നിങ്ങൾ ഷാമിലേക്കും യമനിലേക്കും രണ്ട് യാത്ര, തണുപ്പുകാലത്തും ചൂടുകാലത്തും സീസണിനനുസരിച്ച് നിങ്ങൾ രണ്ടു രാജ്യത്തേക്കും ഒരു യാത്ര സംഘടിപ്പിക്കണം. ആ കച്ചവട യാത്രയിലൂടെ നിങ്ങൾ എല്ലാം നേടി ഒരു കൊല്ലത്തേക്കുള്ള ജീവിതം നിങ്ങൾ സന്തോഷകരമാക്കണം എന്ന് ഹാഷിം തങ്ങളെ തന്റെ ആളുകളെ ഖുറൈശികളെ മുഴുവനും വിളിച്ചു പറഞ്ഞപ്പോൾ ഖുറൈശികൾ അതിലേക്ക് വരികയായിരുന്നു. ആ സംഭവമാണ് സൂറത്ത് ഖുറൈശിൽ പറഞ്ഞത്. തണുപ്പുകാലത്തും ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള രണ്ട് കച്ചവട യാത്രകൾ നിങ്ങളുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇണക്കി തന്നു എന്ന കാരണം കൊണ്ട് ഖുറൈശികളെ, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്വഅമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്, ഭയാന്തരീക്ഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം നൽകുകയും പട്ടിണി അകറ്റി നിങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്ത റബ്ബിനെ നിങ്ങൾ ആരാധിക്കാൻ തയ്യാറാവണം. ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനാന്തരീക്ഷവും പട്ടിണി അകറ്റാനുള്ള ഭക്ഷണമാർഗവും ഒപ്പിച്ചു തന്ന റബ്ബിനെ ആരാധിക്കണം. ആ റബ്ബിനെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാവണം. സൂറത്ത് ഖുറൈശ് അതിന്റെ പേരിൽ അവതരിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രാജ്യത്ത് ഇപ്പോഴും നടക്കുന്നതാണ്. ഇടക്കിടക്ക് രാജ്യത്തെ സമാധാനം തകർന്ന് ഭയാന്തരീക്ഷം വ്യാപിക്കും. കൊലയും പ്രശ്നങ്ങളുമായിട്ട് നാട്ടില് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ ഭയമുള്ള ഒരു അന്തരീക്ഷം ഇടക്കിടെ രാജ്യത്തുണ്ടാകും. അതുപോലെ തന്നെ പട്ടിണി വരും, ഭക്ഷ്യക്ഷാമങ്ങൾ വരും, സമ്പത്ത് കുറയും, വരുമാനങ്ങൾ കുറയുക, ശമ്പളം കുറയുക, വരുമാനങ്ങൾ കുറയുക, ബിസിനസ്സിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുക. മാത്രമല്ല മനുഷ്യ മെമ്പേഴ്സ്, നിങ്ങളുടെ മെമ്പർമാർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ കൂട്ടുകാർ, മനുഷ്യ മക്കൾ മരിച്ചൊടുങ്ങും. ഇങ്ങനെയും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. അതാണ് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് മുഴുവൻ ആളുകളും എഴുതി
അതെങ്ങനെയാണ് മനുഷ്യർ മരിക്കുക? പകർച്ചവ്യാധികൾ പിടിപെട്ടിട്ട് കൂട്ട മരണം നടക്കും. ഈ ആയത്തിന്റെ തഫ്സീർ, പകർച്ചവ്യാധികൾ പിടിപെട്ട് കൂട്ടമരണം നടക്കും. അല്ലെങ്കിൽ അപകടങ്ങളിൽ കൂട്ടമരണങ്ങൾ നടക്കും. പലതരത്തിലുള്ള അപകടങ്ങൾ, അപകടങ്ങളെ കൊണ്ട് കൂട്ടമരണങ്ങൾ നടക്കും. നിങ്ങളുടെ വരുമാനങ്ങൾ കുറയുക, പഴവർഗങ്ങൾ കുറയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വരുമാനങ്ങൾ കുറഞ്ഞു പോകുക. അപ്പൊ അഞ്ച് തരം സംഗതികൾ പറഞ്ഞു. ഒന്ന് ഭയാന്തരീക്ഷം, രണ്ട് ഭക്ഷ്യക്ഷാമം, മൂന്ന് പണം കുറയുക, നാല് മനുഷ്യർ മരിച്ചൊടുങ്ങുക, അഞ്ച് വരുമാനങ്ങൾ കുറയുക. ഇങ്ങനെ അഞ്ചു തരത്തിലുള്ള പരീക്ഷണങ്ങളുടെയും അല്ലറ ചില്ലറ രൂപങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും, നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ പരീക്ഷണ ഘട്ടത്തിൽ ക്ഷമാശീലരായ ആളുകൾക്ക് നിങ്ങൾ ഗുഡ് ന്യൂസ് കൊടുക്കണം. തങ്ങളെ അവർക്ക് തങ്ങൾ സന്തോഷ വാർത്ത കൊടുക്കണം, അവർക്കൊരു ഹാപ്പി ന്യൂസ് പറഞ്ഞു കൊടുക്കണം, ഒരു നല്ല വാർത്ത, സുവാർത്ത, ഗുഡ് ന്യൂസ് അവർക്ക് കൊടുക്കണം. ആരാണ് ഈ ക്ഷമയുള്ളവർ? ഏതാണ് ക്ഷമയുള്ള ആളുകൾ? പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഈ പറഞ്ഞ ദുരന്തങ്ങളിൽ ഏതെങ്കിലും ഒരു ദുരന്തം അവർക്ക് വന്ന് ഭവിക്കുമ്പോൾ, അവർക്ക് വന്നെത്തുമ്പോൾ മനസ്സുകൊണ്ട് പറയുന്നവരാണവർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസീബത്തുകൾ പടിവാതിൽക്കൽ എത്തുമ്പോ ആരാണോ പറയുന്നത് അവർക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. എന്ത്? ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ മേൽ അല്ലാഹു കരുണ കടാക്ഷങ്ങള് അവരുടെ മേൽ ധാരാളമായി അല്ലാഹു വർഷിപ്പിക്കും. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള കരുണ കടാക്ഷങ്ങൾ, കാരുണ്യങ്ങൾ അവരെ പൊതിയും. തങ്ങളെയും പറഞ്ഞോളൂ, എന്തേ വേണ്ടതുള്ളൂ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ മതി. വഉലാഇകഹുമുൽ മുഹ്തദൂൻ, അവരാണ് സത്യത്തിൽ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടവർ. ഉലാഇകഹുമുൽ മുഹ്തദൂൻ, വഉലാഇകഹുമുൽ മുഹ്തദൂൻ, അല്ലാത്തവരൊക്കെ ഇരുട്ടിൽ തപ്പുന്നവരാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ദുരന്തമുഖത്ത് നിന്ന് പറഞ്ഞവരാരാണോ അവർ മാത്രമായിരിക്കും പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുക, രക്ഷപ്പെടാനുള്ള യഥാർത്ഥ വഴി കാണുക. ഞാൻ നേരത്തെ പറഞ്ഞു, പറയാത്തവരെ റബ്ബ് രക്ഷിക്കൂലേ? അത് റഹ്മാനായതിന്റെ പേരിൽ രക്ഷിക്കും, രക്ഷിക്കൂല എന്നല്ല. എന്തിനാണ് ഇത്? മടങ്ങാൻ തോഫിക്കുള്ളവർ മടങ്ങാനാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അത് എല്ലാവരും മടങ്ങൂല. സാബിരീങ്ങളായ ആളുകൾ, അല്ലാഹുവിൽ വിശ്വാസമുള്ള, അല്ലാഹുവിന്റെ പ്രതിസന്ധികളിൽ ക്ഷമാശീലരായ ആളുകൾ അവരായിരിക്കും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. വിഷയത്തിലേക്ക് വരാം. ഇന്ന് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്കൊക്കെ വരാം. അതിന്റെ മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ആയത്തിന്റെ അർത്ഥം ഒന്ന് പറയുമ്പോൾ ശരിക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ടേ ഇത് നമ്മൾ തഫ്സീർ ചെയ്ത് തീർക്കൂ, അത് നമുക്ക് പതുക്കെ പറയാം. പക്ഷെ മൊത്തത്തിൽ ഈ മൂന്നായത്തും കൂടെ ഒരുമിച്ചൊന്ന് നോക്കിക്കാണണം ഇന്ന്. അതിനാണ് നേരെ അതിന്റെ അർത്ഥം ഒന്ന് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് തീരാനുള്ള പ്രശ്നമാണെങ്കിൽ എന്ത് എളുപ്പമുണ്ട്? അന്ന് പറഞ്ഞു കാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ അവർക്ക് മോചനം നൽകുന്ന നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും. എന്നാ പിന്നെ ഇത്തരം പകർച്ചവ്യാധികൾ വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ പോലെ മതി? പറയേണ്ടതുപോലെ പറയണം. എന്താ അതിന്റെ അർത്ഥം? നാവ് കൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാമോ? നാവ് കൊണ്ട് പറയണം. സയ്യിദുനാ റസൂലുള്ളാഹി ഏതൊരു മുസീബത്ത് വന്നാലും തന്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കണഞ്ഞപ്പോൾ പോലും മുത്തുനബി പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ആയിഷ ബീവി ചോദിച്ചു, നബിയെ ഇതൊക്കെ ഒരു മുസീബത്താണോ? മുത്തുനബി പറഞ്ഞു, മുഅ്മിനിന് ശല്യമാകുന്ന, മുഅ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തും മുസീബത്താണ് ആയിഷോ. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മറുപടിയും പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം, പക്ഷേ ആ പറഞ്ഞതനുസരിച്ച് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സും നാവും ഒരുമിച്ച് പറയണം. മനസ്സുകൊണ്ട് പറയണം, നാവുകൊണ്ട് പറഞ്ഞാലും സത്യത്തിൽ അത് പറയുന്നത് മനസ്സായിരിക്കണം. ഞാൻ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്നുള്ളതിന്റെ അർത്ഥം തിരിഞ്ഞാൽ മതി, ഞാൻ റെഡിയായി. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമോ? ഇവിടുത്തെ വർഗീയ കലാപങ്ങൾ അവസാനിക്കാൻ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ചൊല്ലിയാൽ പറ്റുമോ? പറ്റും. പകർച്ചവ്യാധി തീരാൻ അത് എല്ലാ മതിയോ? മതി. പക്ഷെ എന്ത് ചെയ്യണം? ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് തിരിയണം. എന്താ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത്? അത് അർത്ഥമറിയാത്തൊരു ദിക്റല്ലല്ലോ, വെറുതെ അങ്ങനെ ഉരുവിടാനുള്ള ദിക്റല്ലല്ലോ. ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് വെച്ചു നോക്ക്. പടച്ചവനെ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്, ഞങ്ങളെല്ലാം നിനക്കുടമപ്പെട്ടവരാണ്, ഞങ്ങളുടെ ഉടമ നീയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. ഞങ്ങൾക്ക് കുറച്ചു കാലമായിട്ട് 10 രൂപ കയ്യിലുള്ളപ്പം, കുറച്ച് സ്വാധീനം എന്റെ കയ്യിലുള്ളപ്പം, മസിൽ പവർ നല്ല പോലെ ഉണ്ടായപ്പം, പടച്ചവനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഈ ഭൂമിയിലെ കൊച്ചു തമ്പുരാൻ ഞാനാണ്, റൂട്ട് തെറ്റി നടന്നുപോയി, അല്ലാ ഞങ്ങളിൽ പലർക്കും പിടച്ചുപോയി, കുറച്ചു കാലമായി ഞങ്ങളൊക്കെ ട്രാക്ക് തെറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, വഴി മാറിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ കൽപ്പിച്ച ഉടമയായ നിന്റെ നിയന്ത്രണ രേഖയിൽ നിന്ന്, നിന്റെ ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖ ഞങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഓടുന്നത് കാലങ്ങളായി. അതിന്റെ വകയിലുള്ള പരീക്ഷണമാണ് ഞങ്ങൾക്ക് ഈ വന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചൊരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ഞങ്ങളാരുമല്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ കീഴിലുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ കീഴിലുള്ളവരാണ്. കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ് കിടക്കുന്നത്. വവ്വാലുകൾ പണ്ട് കാലത്തും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, എന്നാൽ ആ വവ്വാലുകളെ ഞങ്ങൾ ഭയന്നിരുന്നില്ല. മുറ്റത്തെ പേരക്ക മരത്തിലെ പേരക്ക ഏതാ പഴുത്തതെന്ന് പറഞ്ഞു തന്നിരുന്നത്, പഴുക്കാനായത് ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് വവ്വാലുകളായിരുന്നു. സ്കൂളിലും മദ്രസയിലും പഠിക്കുമ്പം വട്ടച്ചെലവിന് കണ്ടെത്തിയിരുന്ന മാർഗം വവ്വാല് കടിച്ചീമ്പി വലിച്ചെറിഞ്ഞ ആ അടക്കകളായിരുന്നു ഞങ്ങളുടെ വഴിച്ചെലവിന് കണ്ടെത്തിയിരുന്നത്. റൂമുകളിൽ പെട്ടിരുന്ന വവ്വാലുകളെ, ചെറിയ നരിച്ചീറുകളെ എന്തു ചെയ്തിരുന്നു അന്ന് ഓർമ്മയില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ സഹോദരിമാർ? ഓർക്കുക, കുട്ടിക്കാലത്ത് നമ്മുടെ മുണ്ട് കൊണ്ട്, നമ്മുടെ പുതപ്പ് കൊണ്ട് അവയെ നമ്മൾ തല്ലി വീഴ്ത്തിയിരുന്നു. അവസാനം പേടിച്ച് ഭയപ്പെട്ടു, പറന്നു തളർന്നല്ല, അവര് തളരൂല, പക്ഷേ പേടിച്ചു ഭയന്ന് അവയെ അവസാനം നമ്മുടെ മുമ്പിൽ അതാ വീണ് കിടക്കുന്നു. നമ്മൾ അത് എടുത്തു, ആ വവ്വാലിനെ എടുത്തു, അതിന്റെ ചിറക് കുട പോലെയുള്ള ചിറക് ഇങ്ങനെ വിടർത്തി നോക്കും. ആ വവ്വാലിനെ വേണമെങ്കിൽ ഒരു വേള ഉമ്മ വെക്കും ചെറിയ കുട്ടികൾ, എന്നിട്ട് പുറത്തു കൊണ്ടുപോയി വീണ്ടും പറത്തിവിടും. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന, ഒട്ടും നാം ഭയപ്പെട്ടിട്ടില്ലായിരുന്ന, ഇന്നും നമ്മുടെയൊക്കെ വീടുകളുടെ കിണറുകളിൽ ഇപ്പോഴും യഥേഷ്ടം പാർക്കുന്ന ആ വവ്വാലുകളെ ഇന്ന് നമുക്ക് ഭയമാണ്. എന്തു വ്യാഖ്യാനമാണ് ഇതിനൊതുങ്ങുക? എന്തു വ്യാഖ്യാനമാണ് ഇതിനൊതുങ്ങുക? ഇന്നാലില്ല, ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നൊരു നീയാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, നാളെ ആരും പറയണ്ട ബബ്ബാലല്ല നിപ്പ വൈറസ് പരത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആവാം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോൾ അത് വിശ്വസിക്കുന്നില്ല, ശാസ്ത്രം പറയുന്നത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ, അത് അല്ലാഹു അതിലൂടെ നമുക്ക് തരുന്നതാണ്. ഖുർആൻ തവളയിലൂടെ ഈ സമൂഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്, പുഴുക്കളിലൂടെ ഈ സമൂഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴവെള്ളത്തിലൂടെ ഈ സമൂഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഖുർആനിൽ പറഞ്ഞു, വഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം വവ്വാലടക്കം നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി പഠിച്ചതാണ്. ഉപദ്രവമല്ല എന്നല്ല അതിന്റെ അർത്ഥം, ഉപദ്രവത്തെക്കാൾ ഉപകാരമാണ്. ഏതു ജന്തുവിലും അങ്ങനെയാണ്, ഏതു വസ്തുവിലും അങ്ങനെയാണ് അല്ലെ? അവിടെയാണ് ഓരോരുത്തരും ഇങ്ങനെ ഗവേഷണങ്ങൾ നടത്തുമ്പം ഓരോ ജീവികളുടെയും ഫലങ്ങള്, ആ ജീവികളുടെ നേട്ടങ്ങൾ കണ്ടെത്തിയപ്പം അത്ഭുതപ്പെടുകയായിരുന്നു. എന്തിനാണ് ഇവിടെ സർപ്പങ്ങൾ? നമുക്ക് വലിയ പേടി ആ സർപ്പങ്ങളെ, പാമ്പുകളെ, എന്തുപകാരമാണ് അവ കൊണ്ടുള്ളത്? ബാക്കിയുള്ളത് കൊണ്ടൊക്കെ പല ഉപകാരങ്ങളും. നേരത്തെ നാം പറഞ്ഞതുപോലെ മരം കയറാൻ അറിയാത്തവർക്ക് പേരക്കയും മങ്ങയും ഒക്കെ താഴെട്ട് തിന്നിരുന്നു വവ്വാലുകളിലെ. ഉപകാരമൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഈ പാമ്പുകളെ കൊണ്ട് എന്തുപകാരമുള്ളത് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ, കാര്യങ്ങളിലേക്ക് അന്വേഷണങ്ങൾ മൂത്തപ്പോൾ, അന്തരീക്ഷത്തിലുള്ള വിഷവായു മുഴുവനും പിടിച്ചെടുക്കുന്നത് പാമ്പുകളാണ് എന്ന് കണ്ടെത്തിയപ്പോൾ, വഹലഖലഖും മാ ഫിൽ അർളി ജമീഅ എന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു. എല്ലാം ഇങ്ങനെ എന്തും നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൺമുമ്പിൽ പെട്ടു നിങ്ങൾക്ക് അപകടമാകുമെന്ന് തോന്നുന്ന സർപ്പങ്ങളെ കൊല്ലണം, അല്ലാതെ കാട്ടു കയറിയിട്ട് സർപ്പങ്ങളെ കൊല്ലണം എന്ന് മുത്തു നബി പറഞ്ഞിട്ടില്ല. ഉള്ള വവ്വാലുകളെ മുഴുവൻ കൊന്നൊടുക്കിയാൽ എന്താ ഉണ്ടാവുക എന്നല്ലാഹു അലം, അതൊരു പരിഹാരം തോന്നുന്നില്ല. പക്ഷെ അതേസമയം കരുതൽ നടപടികൾ സ്വീകരിക്കാൻ പറയാം. അല്ലാഹു ചിലപ്പോൾ ഈ വൈറസുകൾ സമ്മാനിക്കുന്നത് ഈ ജീവികളിലൂടെ ആയിരിക്കാം. ഇപ്പോൾ ഒരു പ്രത്യേക സന്ദേശവുമായി അവയെ പറഞ്ഞയക്കുകയായിരിക്കാം തെളിയിക്കപ്പെട്ടാൽ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഇപ്പോഴും പലരുടെയും കിണറുകളിൽ വവ്വാലുകൾ പാർക്കുന്നുണ്ടാവും. ഇവ ഏറ്റവും കൂടുതൽ പാർക്കുന്ന ഒരു സ്ഥല കിണറ്റിൽ, രാവിലെ തന്നെ പറന്നുയരുന്നത് കാണും. നമ്മളിത് ഭയക്കുകയാണ്, പേടിക്കുകയാണ്. പേടിക്കണ്ട എന്നല്ല പറഞ്ഞു, പക്ഷേ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ആരും വരുന്നില്ല. വിശ്വാസികൾ പോലും വരുന്നില്ല. വിശ്വാസികളല്ലാത്ത ആളുകളുടെ മുമ്പിൽ ഇത് പറയുന്നതിൽ ഒരു മാർക്കറ്റും ഇല്ല, അത് ഉറച്ചു വിശ്വസിക്കുന്ന ആളായാണ്. പക്ഷെ വിശ്വാസികൾക്ക് പോലും ഇത് റബ്ബ് തരുന്ന ഒരു പരീക്ഷണാണ് എന്ന് വായിക്കാൻ കഴിയുന്നില്ലല്ലോ നമുക്ക്. അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് വായിക്കാൻ കഴിയുന്നില്ലല്ലോ. വവ്വാല് കടിക്കാത്ത മാങ്ങ നമ്മൾ ഒരു കാലത്ത് തിന്നിരുന്നു, പേരൊക്കെ തിന്നിരുന്നു, ഒക്കെ അവര് തന്നതായിരുന്നു അല്ലേ. ആ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയും, ബാക്കിയുള്ളത് കഴിക്കും. അങ്ങനെ തന്നെയാ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് കഴിക്കാൻ എനിക്കും നിങ്ങൾക്കും ധൈര്യം വരുമോ? ഈ നാലു ദിവസത്തിന് ശേഷം നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന വവ്വാല് കടിച്ച മാങ്ങയോ അല്ലെങ്കിൽ പേരക്കയോ തിന്നാൻ നമുക്ക് ധൈര്യം വരുമോ? വരില്ല. കാരണം ശരിക്കും നമ്മൾ പേടിച്ചു 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 അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്ന വഴികൾ. ഞാൻ ആ പറഞ്ഞ സംഗതികളെ ഒന്നും നിഷേധിക്കല്ല ഇതിലൂടെ ചെയ്യുന്നത്, പക്ഷെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വ്യാഖ്യാനിക്കാനാവാത്ത ഒരു തരത്തിലേക്ക് ഇപ്പൊ പറയുന്ന ശാസ്ത്രം പറയുന്നത്, ഈ നിപ്പ വൈറസ് നേരത്തെ ഇവയുടെ കൂടപ്പിറപ്പാണ്, ഇവ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അത് മനുഷ്യനെ ഈ വൈറസ് കൂടുതൽ തേടുന്നില്ല. അത് കുരങ്ങുകളിലും നരികളിലും അങ്ങനെ പോവുകയായിരുന്നു അതിന്റെ സംഗതികൾ. മനുഷ്യനെ അത് തേടിയിരുന്നില്ല. മനുഷ്യൻ വവ്വാല് കടിച്ചതും തിന്നാൻ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ഉണ്ടായതും. നാം മുമ്പ് തിന്നത്രപ്പ തിന്നണില്ല. ഇപ്പല്ലപ്പോ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം, മാങ്ങയും പേരക്കയൊക്കെ വാങ്ങണം. മുമ്പ് തിന്നത്ര വവ്വാല് കടിച്ചത് തിന്നുകയും ഉപയോഗിക്കുകയും ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മുമ്പേ ഉള്ള പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനൊരു പ്രയാസമുണ്ട്. അതേസമയം ഇപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കൂടുതൽ അന്വേഷണ വിധേയമാക്കണം. അപ്പോഴാണ് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുക. അല്ലാഹു പറഞ്ഞു, പല തരത്തിലുള്ള കേസുകൾ മുമ്പ് നിങ്ങൾക്ക് കേട്ടു പരിചയമില്ലാത്ത അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം, വ്യഭിചാരം വ്യാപകമാകുന്ന ഒരു സമൂഹം. ഒരു സമൂഹത്തിൽ എന്നാണോ വ്യഭിചാരം വ്യാപകമാകുന്നത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹം എന്നാണോ ഇവിടെ
യഥേഷ്ടം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മുൻഗാമികൾക്ക് കൺ പരിചയമില്ലാത്ത, നിങ്ങൾക്ക് പേരറിയാത്ത എത്രയോ രോഗങ്ങൾ, എത്രയോ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ നിങ്ങളിലേക്ക് കടന്നുവരും. ഷഫീഉന റസൂലുള്ളാഹി ഹദീസാണ്, ഹദീസിൽ വന്നതാ. അല്ലാഹു പരീക്ഷിക്കും. മുമ്പുണ്ടായിട്ടില്ലാത്ത രോഗങ്ങളെ കൊണ്ട്, അപ്പൊ ഒരു രോഗം പുതിയത് വരുമ്പം പഴയ രോഗമല്ല, പുതിയ രോഗമാണ്. അതിനൊരു പേരിടണ്ടേ? അതിനൊരു പേരിടണ്ടേ? ആ പേരുകളായിതൊക്കെ, ആ പേരുകളാണിതൊക്കെ. അത് യാഥാർത്ഥ്യമാകാം, അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. നമുക്ക് നിങ്ങൾ ഈ പേരുകളൊക്കെ വരുന്നത് മിണ്ടാറാണികളിലേക്കാണല്ലോ അല്ലേ? എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ്. മിണ്ടാപ്രാണികളിലേക്കാണ്, വവ്വാലാവട്ടെ എലിയാവട്ടെ, മിണ്ടാൻ കഴിയാത്ത സാധനങ്ങളെയാണ് ഈ പേരുകളൊക്കെ വിളിക്കുന്നത്. ഒരു മനുഷ്യപ്പനി ഇവിടെയും കണ്ടെത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഒരു മദ്യപ്പനി കണ്ടെത്തിയാൽ എന്തൊരു എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു റിസൾട്ട് വരുന്നില്ലല്ലോ. ഒരു മദ്യപ്പനി, വവ്വാൽ പനിയാ വരുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മദ്യപ്പനി എന്ന് വന്നാൽ എന്തൊരു സുഖം ഉണ്ടാവുമായിരുന്നു സംഗതം സംഗതിക്ക്. പലിശപ്പനി വരായിരുന്നല്ലോ, വ്യഭിചാരപ്പനി വരായിരുന്നല്ലോ. മനുഷ്യന്റെ കൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരുമില്ല. മനുഷ്യൻ സമ്മതിക്കൂല ഈ പാവങ്ങൾക്കൊന്നും പറയാമല്ലോ. നിങ്ങൾ കാര്യങ്ങൾ ആലോചിക്കണം, വിഷയം ഗൗരവത്തിൽ ആലോചിക്കണം. അല്ലാഹു പറഞ്ഞു, പരീക്ഷണങ്ങൾ വന്നെത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് മറ്റൊരാളുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ട്രാക്ക് തെറ്റിയാ ഓടിയിരുന്നത്, ഞങ്ങളാ റബ്ബിന്റെ ട്രാക്കിലേക്ക് തിരിച്ച് കയറുകയാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് നാവുകൊണ്ട് പറയുന്നതോടൊപ്പം അതങ്ങനെ അങ്ങനെ ഒന്നാണ് ചെയ്തും കൂടെ നോക്ക്, അപ്പൊ സംഗതിയാണ് മാറും. അള്ളാന്റെ അടിമകളാണെന്ന ബോധത്തോടെ ജീവിക്കുക, ഉടമ എന്താ പറഞ്ഞത് എന്ന് കേട്ട് ജീവിക്കുക, എന്നിട്ട് റൂട്ടിലേക്ക് തിരിച്ചു കയറുക. ഇത് ചെയ്താൽ അന്ന് തീരാനുള്ളതേ ഉള്ളൂ. ഏത് പ്രതിസന്ധി അന്ന് തീരും. ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ. എങ്ങനെയാണ് റൂട്ടിലേക്ക് തിരിച്ച് കയറുക, അതാണ് നാളെ ചർച്ച ചെയ്യുന്നത്. റൂട്ടിലേക്ക് തിരിച്ചു കയറൽ എങ്ങനെയാണ്, എന്താ ഇപ്പൊ നമ്മളിലുള്ള തുറവ്, നാം നികത്തേണ്ട തുറവുകൾ എന്തൊക്കെയാണ്, അത് ഇൻഷാല്ലാ നാളെ പറയാം. ഇന്ന് പറയുന്നത് പരീക്ഷണങ്ങളെ കുറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് നിപ്പ എന്ന് പറയുന്ന വിചിത്രമായ ഒരു പനിയാണ്. രോഗികളെ ശുശ്രൂഷിച്ച നഴ്സും കൂടെ മരിച്ചതോടുകൂടെ കൂടുതൽ ആളുകൾ ആശങ്കയിലായി, കൂടുതൽ ആളുകൾ ആശങ്കയിലായി. അതാ ഞാൻ പറഞ്ഞത്, മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ ആളില്ലാതെ പോകുന്ന ഒരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പേടി, എല്ലാവർക്കും പേടി. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പുലിയെയും നരിയെയും പാമ്പിനെയും ഒക്കെ പേടിയാണ്, ചത്ത പിന്നെ പേടിയില്ല എന്ന് പറഞ്ഞു. വവ്വാലിനെ ചത്താലും പേടിയാ അല്ലേ? അങ്ങോട്ട് അടുക്കൂല, ആരും അതിനെ തൊടാൻ പോകൂല. ആ കോലത്തിൽ നമ്മളെ പേടിപ്പിച്ച് നിർത്താൻ പറ്റിയിട്ടുണ്ട്. ആ കോലത്തിൽ എന്നെയും നിങ്ങളെയും പേടിപ്പിച്ച് നിർത്താൻ പറ്റിയിട്ടുണ്ട്. ആരോക്കെ വവ്വാലിനെ കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ? അത് അലോപ്പതിയെ വെല്ലുവിളിക്കുന്നവരാ. നമ്മൾ ആ രൂപത്തിലുള്ള ഒരു നീക്കല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില യാഥാർത്ഥ്യത്തിലേക്കാ പോകുന്നത്. അലോപ്പതിയെ വെല്ലുവിളിക്കാനല്ല, ശാസ്ത്രം ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാനല്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ ഓക്കെ എന്ന് നമ്മളും പറയും, അതിനോടൊപ്പം നിൽക്കും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത് കാണാം. എന്താ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഗ്ലിഖുൽ ബാബ്, കരുതലുകൾ സ്വീകരിക്കാൻ മുത്തുനബിയും പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ വാതിലുകൾ അടക്കണം, നിങ്ങൾ വാതിലുകൾ അടക്കണം.
വൈകുന്നേരമായാൽ പകൽ സമയത്തു ആവശ്യമില്ലാതെ വാതിലിങ്ങനെ മലർത്തിയിടരുത്. വീടുകളുടെ കതകുകൾ അടച്ചു വെക്കണം. മുത്തുനബി പറഞ്ഞു, അഗലിഖുൽ ബാബ്, വാതിലുകൾ അടച്ചു വെക്കണം. അങ്ങനെയാണ്. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു വീട്ടിന്ന്, അപ്പോഴാണ് എനിക്ക് ഈ ഹദീസ് ഓർമ്മ വന്നത്. വീട്ടിന്ന് ഉമ്മ പറഞ്ഞത്രേ, മക്കളെ ആ വാതിലൊക്കെ അടച്ചാൽ ഈ വവ്വാലി കടന്നു വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെറുതെ വാതിൽ മലർക്ക തുറന്നിടരുത്, വാതിൽ അടച്ചിടണം. ആവശ്യമുള്ളപ്പോഴേ വാതിൽ തുറക്കാവൂ. നിങ്ങളുടെ തോൽപാത്രങ്ങള്, നമ്മളിപ്പോ കുടത്തിലൊക്കെ വെള്ളം വെക്കൂലേ, അത്തരം തോൽപാത്രങ്ങൾ, അന്നൊക്കെ തോൽപാത്രങ്ങളല്ല, ആ തോൽപാത്രങ്ങളുടെ മുഖം നിങ്ങൾ കെട്ടിവെക്കണം. തോൽപാത്രം എന്ന് പറഞ്ഞാൽ കുടം മൂടി വെക്കണം. കുടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? മൂടി വെക്കണം, തുറന്നിടരുത്. ഇതൊക്കെ മുത്തുനബി പഠിപ്പിച്ചതാണ്. വേണ്ടാന്നല്ല ഈ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ, ഭക്ഷണം ഉണ്ടെങ്കിൽ അത് മൂടാതിരിക്കരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയകാല ഉമ്മമാരിതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പത്തെ സഹോദരിമാർ പലപ്പോഴും പാത്രം അങ്ങനെ അലക്ഷ്യമായി തുറന്നിടുന്നവരാ. ഭക്ഷണമുള്ളതും ഇല്ലാത്തതും ഒക്കെ തുറന്നിടുന്നു. ഭക്ഷണമുള്ളത് നിങ്ങൾ കെട്ടിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞില്ല, നിങ്ങൾ എന്തു ചെയ്യണം? പാത്രങ്ങളെ നിങ്ങൾ കമഴ്ത്തി വെക്കണം. സയ്യിദുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖ്ഫിഉ ഔഇയതകും, നിങ്ങളുടെ പാത്രങ്ങളെ നിങ്ങൾ കമഴ്ത്തി വെക്കണം. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്തത് കമഴ്ത്തി വെക്കണം. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, കലമൊക്കെ കഴുകിയാൽ, പാത്രമൊക്കെ കഴുകിയാൽ, ഗ്ലാസ്സൊക്കെ കഴുകിയാൽ ഇങ്ങനെ കമഴ്ത്തി വെക്കും. അതൊക്കെ പോയി. ഇതൊക്കെ മുത്തുനബി പഠിപ്പിച്ചതാ. നിങ്ങൾ കമഴ്ത്തി വെക്കണം, പാത്രങ്ങൾ കമഴ്ത്തി വെക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കിണറ്റിങ്കരയിലെ ഉള്ള തൊട്ടി, അത് നിങ്ങൾ കമഴ്ത്തി വെക്കണം. റസൂലുള്ളാഹി ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ആ തൊട്ടി ഇങ്ങനെ തുറന്നു വെച്ചാൽ വവ്വാൽ അതിൽ മൂത്രമൊഴിച്ചേക്കാം. വവ്വാൽ അതിൽ മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റു പലതും വന്ന് പന്നി വന്ന് നക്കിയേക്കാം, നായ വന്ന് നക്കിയേക്കാം. എന്ത് ചെയ്യണം? നിങ്ങൾ കമഴ്ത്തി വെക്കണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, കാരണം ഫഇന്ന ശൈത്താന ലാ യഹുല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും പിശാച്ച് ലാ യഫ്തഹു ബാബം മുഗ്ലഖ, അടച്ച വാതിൽ പിശാച്ച് തുറക്കൂല. നമുക്കൊക്കെ മനസ്സിലാകുന്നതിന്റെ അപ്പുറം സാക്ഷാൽ പിശാച്ച് അവിടെ ഉദ്ദേശിക്കപ്പെട്ടാലും ഇപ്പറഞ്ഞ കരുതൽ നടപടികളോടൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ വൈറസുകളും നമുക്ക് അപകടകരമായ ഭാഗങ്ങളാണ്. നമുക്ക് അപകടം ചെയ്യുന്ന, നമുക്ക് ശല്യം ചെയ്യുന്ന എല്ലാം ഷെയ്ത്താൻ എന്ന പരിധിയിൽ വരാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഉപദ്രവകാരികൾ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു മടങ്ങണം. അത് നമുക്ക് നാളെ സംസാരിക്കാം. അതിന്റെ മുമ്പ് ഇത്തരം പരീക്ഷണങ്ങൾ നേരത്തെ ഉള്ളതാണോ, ഇത്തരം പരീക്ഷണങ്ങൾ നേരത്തെ ലോകത്ത് നടപ്പുള്ളതാണോ? ആണ്. ഇത് നല്ല നേരത്തല്ല. എന്തിനാണിത്? മടങ്ങാനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അതിപ്പോ മുസീബത്ത് വരുമ്പോ ചെല്ലാനുള്ളൊരു ദിക്റായിക്കൂടെ അതിന്റെ അർത്ഥം ഇങ്ങനെ വെച്ചിട്ട് ഈ വിഷയത്തിലേക്ക് ഉസ്താദ് കൊണ്ടുവന്നതല്ലേ? അല്ല. അതുകൊണ്ടാണ് മുഴുവൻ തഫ്സീർ ഗ്രന്ഥങ്ങളും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞു. കേവലം നാവുകൊണ്ടല്ല, ഖൽബ് കൊണ്ടും അവയവങ്ങളെ കൊണ്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ
നാവ് കൊണ്ട് പറഞ്ഞതിനനുസരിച്ച് മനസ്സും അവന്റെ അവയവങ്ങളും മാറണം. എന്നിട്ട് ട്രാക്കിലേക്ക് തിരിച്ചു വരണം എന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി വേണോ നിങ്ങൾക്ക്, എന്തിനാണ് അല്ലാഹു മുസീബത്തുകൾ തരുന്നത്? അല്ലാഹു പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ, ഒന്ന് കേട്ടുനോക്ക് വളരെ കൃത്യമായിട്ട്. മഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റി ബിമാ കസബത് ഐദിന്നാസ്. സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്താണ്. മഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റി, കടലിലും കരയിലും കുഴപ്പങ്ങൾ തലപൊക്കുന്നത്, കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രകടമാകുന്നത്, പ്രത്യക്ഷമാകുന്നത്. എലിപ്പനിയാവട്ടെ, തക്കാളിപ്പനിയാവട്ടെ, എന്ത് ചിക്കുംഗുനിയയാവട്ടെ, എന്ത് പേരിട്ട് വിളിച്ചാലും, നിപ്പ വൈറസ് ആവട്ടെ, എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചാലും, ബഹ്റൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റ്, കടലിലും കരയിലുമുള്ള എന്തൊരു ദുരന്തവും, ഭൂകമ്പമാവട്ടെ, സുനാമിയാവട്ടെ, മത്സ്യങ്ങളെ ബാധിക്കുന്ന രോഗമാവട്ടെ, മനുഷ്യരെ ബാധിക്കുന്ന രോഗമാവട്ടെ, കുരങ്ങുകളെ ബാധിക്കുന്ന രോഗമാവട്ടെ, വവ്വാലുകളെ ബാധിക്കുന്ന രോഗമാവട്ടെ, മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്ന ഇത്തരം ദുരന്തങ്ങളൊക്കെ കടലിലും കരയിലും സംഭവിക്കുന്നത് വവ്വാലുകളുടെ കുഴപ്പം കൊണ്ടല്ല, കുരങ്ങുകളുടെ കുഴപ്പം കൊണ്ടല്ല, വവ്വാലുകളെ കൊന്നൊടുക്കിയത് കൊണ്ട് പ്രശ്നം പരിഹരിക്കൂല. അല്ലാഹ് പറയുന്നു, ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ കൊണ്ടാണ് മുഴുവൻ രോഗവും നാട്ടിൽ വരുന്നത്. കടലിലും കരയിലും കുഴപ്പങ്ങൾ തലപൊക്കുന്നത് മനുഷ്യരുടെ പേക്കൂത്തുകൾ കാരണമായിട്ടാണ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ എല്ലാ മുസീബത്തും നാട്ടിലേക്ക് എത്തുന്നത്. അത് വവ്വാലുകളുടെ കുഴപ്പമല്ല, എലികളുടെ കുഴപ്പമല്ല, കുരങ്ങിന്റെ കുഴപ്പമല്ല, ഒന്നുമല്ല, കൊതുകുകളുടെ കുഴപ്പമല്ല. കുഴപ്പം ആരുടെ അടുത്താണ്? നമ്മളെ അടുത്താണ്. കാരണം ഇവരൊക്കെ ഉള്ള കാലത്ത് മനുഷ്യ സുഖമായിട്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട്, ഇനിയും ജീവിക്കും ചെയ്യും. ആരും പേടിക്കൊന്നും വേണ്ട, എന്തുപെടുന്ന നാട് കടക്കൂല എന്നുള്ളൊരു ബേധാറും. അതിന് വേണ്ട മുൻകരുതൽ നമ്മൾ സ്വീകരിച്ചാൽ നാട് കടക്കും. എന്ത് മുൻകരുതൽ, എന്ത് മുൻകരുതൽ? മാസ്ക് ധരിക്കുന്നു, ധരിച്ചോ, ധരിക്കണ്ട എന്നല്ല പറയുന്നത്, മാസ്ക് ധരിക്കുന്നു, ധരിക്കണ്ട എന്നല്ല പറയുന്നത്. ഞാൻ ഇന്ന് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു, ഇന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ മാസ്ക് ധരിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം ധരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, കാരണം അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കേസല്ല. എന്നാലോ പകരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുന്നതിന് കുഴപ്പമില്ല. ഈ വിഷയങ്ങളൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വേണ്ടിവരും. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. മാസ്ക് ധരിക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. പരിഹാരം അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിലാണ്, പടച്ചോനിലേക്ക് മടങ്ങണം. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. നോക്കൂ ഈ ആയത്തിന്റെ ബാക്കി, അത് പറയാനാ ഞാനിത് പറഞ്ഞത്. മഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്ർ ബിമാ കസബത് ഐദിന്നാസ്, എന്തിനാണ് ജനങ്ങളുടെ പേക്കൂത്തുകൾ കാരണം കടലിലും കരയിലും അല്ലാഹു ദുരന്തങ്ങൾ നൽകുന്നത്. ബിമാ കസബ് ലിയുദീഖഹും, ലിയുദീഖഹും, ശരിക്കും ശ്രദ്ധിച്ചു അർത്ഥം പറയുന്നത്, ലിയുദീഖഹും, ജനങ്ങൾക്ക് ആസ്വദിപ്പിക്കാൻ, ജനങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ, ബഹ്വല്ലദീ അമിലു, അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളുടെ ശിക്ഷയുടെ ചെറിയ ഒരു ടെസ്റ്റ് ഡോസ് അവർക്ക് കൊടുക്കാനാണ്. ലിയുദീഖഹും ബഅല്ലദീ അമിലു, ആരും തെറ്റിദ്ധരിക്കണ്ട, ആരും തെറ്റിദ്ധരിക്കണ്ട, ഇക്കിട്ടിയത് നിങ്ങൾ കാട്ടിക്കൂട്ടിയതിന്റെ ആകത്തുകയാണെന്ന്. ബഅല്ലദീ അമിലു, മനുഷ്യന്മാര് കാട്ടിക്കൂട്ടിയതിന്റെ ടെസ്റ്റ് ഡോസേ ആയിട്ടുള്ളൂ. അവർ ചെയ്തതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രം അവരെ രുചിപ്പിക്കാൻ, അതാ ടെസ്റ്റ് ഡോസ്, ടെസ്റ്റ് ഡോസേ ആയിട്ടുള്ളൂ. ഈ ടെസ്റ്റ് ഡോസേ തരുവുള്ളൂ. അതിനാണ് നമ്മൾ തുടങ്ങിയ ആയത്തില്, നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച ആയത്തിലും അങ്ങനെ പറഞ്ഞത്, ഖൗഫി വൽ ജൂഇ എന്ന് പറയാതെ, അല്ലറ ചില്ലറ, അത്രേ പറഞ്ഞു. പരീക്ഷണങ്ങൾ അത്രേ ഉണ്ടാവുള്ളൂ. ആ
അള്ളാന്റെ പരീക്ഷണം വരുമ്പോലെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് താങ്ങാൻ കഴിയും. അപ്പൊ ചെറിയ ദേ തരുള്ളൂ. അതെന്തിനാണ്? ടെസ്റ്റ് ഡോസ് ആണ്. എന്തിനാണ് ഈ ടെസ്റ്റ് ഡോസ് നൽകുന്നത്? അവർ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാൻ. ഇനി ഇതിൽ ആരും സംശയിക്കാൻ പോകില്ല, അള്ളാഹുവിലേക്ക് മടങ്ങി വരാനാണ് ഈ ടെസ്റ്റ് ഡോസ് കാണിക്കുന്നത്, കൊടുക്കുന്നത്. ഒന്ന് മടങ്ങോ നോക്കാൻ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും മടങ്ങുക. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദുർ റസൂലുള്ളാ അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ പൂർത്തിയാകുന്നില്ല. ഇത് മനസ്സിലാകാത്ത ഒരു തരം അന്തംഗമ്പികൾ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പകർച്ചവ്യാധിയൊക്കെ മുമ്പിൽ വെച്ചിട്ട് പലരും പറഞ്ഞു, പഴയ കാലത്തും ഇതുപോലെ പകർച്ചവ്യാധികൾ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലനിന്നപ്പം ആ പകർച്ചവ്യാധികൾ അസ്തമിച്ചതാണ്. ബഹുമാനപ്പെട്ട മഹദൂം തങ്ങള്, മഹദൂം തങ്ങള് പൊന്നാനിയിലേക്ക് മറവ് സംസ്കരണ ക്രിയകൾ പോലും നടത്താൻ കഴിയാത്ത വിധം മയ്യത്തുകൾ കുന്നുകൂടി വന്നപ്പം ജനങ്ങൾ മഹദൂം തങ്ങളോട് പരാതി പറഞ്ഞപ്പം മഹദൂം തങ്ങൾ അന്ന് പൊന്നാനിയെ ബാധിച്ച വലിയ പ്ലേഗിൽ നിന്ന്, കോളറ രോഗത്തിൽ നിന്ന്, അന്ന് വസൂരി രോഗത്തിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ബഹുമാനപ്പെട്ടവർ മംഗൂസ് മൗലിദ് രചിച്ചു. എന്നിട്ടത് ചൊല്ലാൻ പറഞ്ഞു. ചൊല്ലിയപ്പം നാട് രക്ഷപ്പെട്ടു. എന്റെ നാട്ടിൽ മുണ്ടമ്പ്രയില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 50 കൊല്ലങ്ങൾക്ക് മുമ്പ്, 50 കൊല്ലം പഴക്കമുള്ള മൗലിദ് ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഞാന് എന്റെ പ്രഭാഷണങ്ങളിലൊക്കെ പകുതി സമയാകുമ്പോ അത്തത്തിലൊരു ചൊല്ലാറുണ്ട് മംഗൂസ് മൗലിദിലെ, അതിവിടെയും ചൊല്ലും. ഇപ്പൊ ചൊല്ലേണ്ട സമയമാണ്. അതെന്റെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചതാ. എനിക്കത് പ്രസംഗിക്കാൻ പ്രചോദനായത് എന്റെ നാട്ടില് 50 കൊല്ലത്തിലധികമായി ഒരു വലിയ മഹാൻ ഞങ്ങളെ നാട്ടില് തലമ്മത്തൊട്ടി എന്നായിരുന്നു അന്ന് ആ രോഗത്തിന്റെ പേരത്രേ, തലമ്മത്തൊട്ടി എന്നായിരുന്നു. കാരണവന്മാർ പറയുന്നു 105 വയസ്സ് കഴിഞ്ഞ് മരിച്ചുപോയ ഒരു കാരണവരുണ്ട്. ഞങ്ങളെ പള്ളിയുടെ മഹല്ല് പ്രസിഡന്റായിരുന്ന മാനുഹാജി, അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞതാ, തലമത്തൊട്ടി എന്ന് പറഞ്ഞ ഒരു രോഗം, അത് വ്യാപിച്ചു. ഒരു കബറിൽ തന്നെ പലരെയും കബറടക്കേണ്ട ചുറ്റുപാട് വന്നു. മരണങ്ങളുടെ ആധിക്യം കൊണ്ട് വല്ലാതെ വിഷമിച്ചുപോയി. അങ്ങനെ വന്നപ്പം ഒരു മഹാൻ നിർദ്ദേശിച്ചതാണ്, എല്ലാ തിങ്കളാഴ്ച രാവും, ഞായറാഴ്ച രാത്രി, തിങ്കളാഴ്ച രാവ് നിങ്ങൾ മംഗൂസ് മൗലിദ് പൂർത്തിയാക്കി ഓതണം, എന്നാ നിങ്ങളെ നാട്ടിലെ ദുരന്തം പോകും. അതങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പം ഒരാഴ്ച കൊണ്ട് രോഗം സുഖപ്പെട്ടു. പിന്നെ ആ വകയിൽ ഒരു മയ്യത്തും കുണ്ടമ്പ്ര പള്ളിക്കാട്ടിലേക്ക് വന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു പുതിയ മുദരിസ് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ മുദരിസിനോട് ദർസ് നടത്തുന്നതോ അയാളുടെ ലീവോ ഒന്നുമല്ല. മുണ്ടമ്പ്രയിലെ പള്ളിക്കമ്മിറ്റി ആദ്യം പറയാ, വെള്ളി തിങ്കളാഴ്ച രാവ് ഒരു മംഗൂസ് മൗലിദിന്റെ അത് മുഴുവങ്ങളും കുട്ടികൾ വളരുന്ന, ഇപ്പോഴും പറയല അങ്ങനെയാ, ഇപ്പോഴും അവിടുത്തെ ഡിമാൻഡ് അതാണ്, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ വീടുകളിൽ അസ്തമിച്ചു പോയോ സഹോദരങ്ങളെ? മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീടുകളിൽ മംഗൂസ് മൗലിദ് നിലനിൽക്കട്ടെ. ആഴ്ചയിൽ ഒരിക്കൽ പറ്റുമെങ്കിൽ അത് ചൊല്ല്. മംഗൂസ് മൗലിദ് രചിച്ചതിന്റെ പശ്ചാത്തലം അതാണ്. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സ്ഥലത്ത് റസൂലുള്ളാഹിയിലേക്ക് വിളിക്കുകയാണ് മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. പരിഹസിക്കുന്നു ആര്? ദീനെന്താണെന്നറിയാത്ത മണ്ഡന്മാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലൊന്ന് നടക്കുമ്പോൾ വെച്ചുകുത്തിയാൽ പോലും, കാല് കല്ലിൽ വെച്ചുണ്ടക്കിയാൽ പോലും, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ നിനക്ക് പരിഹാരമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുനിൽ മുസ്തഫ, തങ്ങളെ വലിച്ചെറിയാൻ പഠിപ്പിക്കുന്ന ഈ ഒരു സമൂഹം, നമ്മൾ പറയുന്നു അള്ളാഹുവിലേക്ക് മടങ്ങൽ തന്നെയാണ് മുത്തുനബിയിലേക്കുള്ള മടക്കം. സംസാരിക്കാൻ സമയക്കുറവുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്തൊക്കെ മുത്തുനബിയെ അനുസരിക്കണം എന്ന് പറയുന്നില്ലേ? ഇത്ര ഭംഗിയിലാണ് ഖുർആൻ അത് അവതരിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോടൊപ്പം എല്ലായിടത്തുമുണ്ട്. വറഫഅനാ ലക ദിക്റക, എല്ലായിടത്തുമുണ്ട്. നോക്കൂ നിങ്ങൾ, അർശിന്റെ കമാനത്തിൽ, അർശിന്റെ കമാനത്തിന്റെ വലതുകാലിൽ ലാ ഇലാഹ ഇല്ലല്ല എഴുതിയപ്പം ഇടതുകാലിൽ മുഹമ്മദുർ റസൂലുള്ള എന്ന് ഞാൻ കണ്ടു
എന്ന് പറഞ്ഞിട്ടില്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹി സലാം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തു നബിയുടെ മധുഹ് പറയാന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ ഉമ്മത്തിന്റെ വിജയത്തിനായി പറഞ്ഞയച്ച പ്രവാചകരുടെ മധുഹ് കീർത്തനങ്ങള് തീർച്ചയായിട്ടും അത് അല്ലാഹുവിന്റെ മതത്തെ പ്രകീർത്തിക്കലാണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കലാണ്. മാത്രവുമല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മങ്കൂസ് മൗലിദിൽ എത്ര പ്രാർത്ഥനകളാണ്, അല്ലാഹുവിനോട് നേരിട്ട് നടത്തുന്ന എത്ര പ്രാർത്ഥനകളാണുള്ളത്, ഇതിനെയൊക്കെ മറന്നു കളയുകയോ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മധ്യവർത്തിയും കൂടെ ആകുമ്പോൾ എന്തൊരു എളുപ്പമുണ്ട്. മങ്കൂസ് മൗലിദുകൾ നമ്മുടെ വീടുകളിൽ സജീവമാകണം. ഈ മഹാമാരികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അതൊക്കെ തന്നെയാണ്. മങ്കൂസ് മൗലിദിലേക്ക് തിരിച്ചു വരണം, വിത്തിരിയയിലേക്ക് തിരിച്ചു വരണം. ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു, പള്ളിയിലെ തറാവീഹ് കഴിഞ്ഞ വിത്തിരിയ ചൊല്ലിയിരുന്നു. ഒന്നരായ ഷെയ്ഖുനയും സുലൈമാൻ ഉസ്താദും രണ്ടുപേരും നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ വിത്തിരിയ ചൊല്ലാൻ. ചൊല്ലേണ്ട സമയമാണ് വിത്തിരിയ ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹാണ് വിത്തിരിയയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹുകൾ ഒറ്റ അക്കത്തിലായിട്ട് അറബി അക്ഷരമാലകളിൽ ഓരോ അക്ഷരങ്ങൾക്കും 21 ബൈത്തുകൾ ഉൾപ്പെടുത്തി രചിച്ച വിത്തിരിയ. അതുകൊണ്ട് ആ വിത്തിരിയ ഒറ്റ എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ലാതെ വിത്തറിന്റെ ശേഷം ചൊല്ലുന്ന ബൈത്ത് എന്നുള്ള നിലക്കല്ല. പക്ഷെ മുസ്ലിമീങ്ങൾ അത് വിത്തറിന്റെ ശേഷം ഓരോ ദിവസവും ഓരോ അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിന്റെയും ബൈത്തുകൾ ചൊല്ലിയിരുന്നു. ഒറ്റ ബൈത്ത് മാത്രമേ അതിൽ 22 വരി പറ്റുള്ളൂ, അല്ലാത്തതൊക്കെ 23. മുഹമ്മദ്, മുഹമ്മദിലുള്ള മീം, മീം എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ബൈത്ത് 22 വരിയായിരിക്കും. അത് മാത്രമാണ് ഇരട്ടിപ്പിച്ചത്, മുഹമ്മദിൽ മീം ഇരട്ടിപ്പിച്ചതുപോലെ. അതിലും അത് കാണാം, അവിടെ മാത്രം 22 വരിയുണ്ട്, ബാക്കിയുള്ളതിലൊക്കെ 21 വരികളായിരിക്കും. ആ വിത്തിരിയ നമ്മൾ ഹയാത്താക്കണം. അതൊക്കെയാണ് നമുക്ക് പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗം. അല്ലാഹുവിന് വേണ്ടി ദിക്റ് ചൊല്ലണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ഹദ്ദാദ് റാത്തീബിലേക്ക് തിരിച്ചു വരണം. ഹദ്ദാദ് റാത്തീബ് മുഴുവനും വടച്ചോനോടുള്ള ദിക്റല്ലേ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം എന്നതിനെ എന്താണ് സഹോദരങ്ങളെ, എന്നതിനേക്കാൾ സുരക്ഷ നൽകുന്ന ഒരു മാസ്കുമില്ല. അതാ വലിയ മാസ്ക്, അത് കാണിച്ചു കൊടുത്തിട്ടില്ലേ ഖാലിദ് റളിയല്ലാഹു അൻഹു? വിഷം കൊടുത്തിട്ട് ഖാലിദ് റളിയല്ലാഹുവിനോട് കുടിക്കാൻ പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹുവിന് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം ചൊല്ലിയിട്ട് വിഷം കഴിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ലേ? എന്നിട്ട് പോലും ഖാലിദ് റളിയല്ലാഹുവിന് ഉപരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവാണ് നമുക്ക് സംരക്ഷണം നൽകുന്നവൻ. ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങണം. അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. ഹദ്ദാദ് റാത്തീബുകളിലേക്ക് തിരിച്ചു പോകണം. ഹദ്ദാദ് റാത്തീബ് ഏതാണ് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടാത്തത്? അപ്പൊ പിന്നെ ചോദിക്കും, എന്തിനാണ് ഹദ്ദാദ് എന്ന പേര് കൊടുത്തത്? എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ര് മൂന്ന് വട്ടം ചൊല്ലുന്നത്? ആ മൂന്ന് വട്ടം ചൊല്ലുന്നതിന് മഹത്വം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മൂന്ന് വട്ടം ചൊല്ലുന്നതിന് പ്രത്യേകം മഹത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, എന്നാ പിന്നെന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ആദ്യം മൂന്ന് വട്ടം, പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മൂന്ന് വട്ടം? ആദ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മൂന്ന് വട്ടം ചൊല്ലിക്കൂടെ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മൂന്ന് വട്ടം ചൊല്ലിക്കൂടെ എന്ന് ഒരു ജന്മാദി ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടതാ. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, അങ്ങനെ ചെയ്തെങ്കിലും തിരിച്ചു വെച്ചു. എന്നാൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ഇങ്ങനെ തെരഞ്ഞെടുത്ത 17 ദിക്റുകളുടെ സമാഹാരം ഈ ഉമ്മത്തിന് നീട്ടിയപ്പം കോടിക്കണക്കിന് ആളുകൾ ഹദീസിൽ പറഞ്ഞ ആ ദിക്റ് ഇന്നും ചൊല്ലി സഹോദര. ഇത് പ്രസംഗിക്കുന്നവരോടാ ഞാൻ പറയുന്നത്. അതേസമയം എന്റെ അത് തന്നെ ചൊല്ലുന്നത് ഇത് മുന്നിലാക്കിക്കൂടെ, അത് ബാക്കിലാക്കിക്കൂടെ, മൂന്നുള്ളത് നാലാക്കിക്കൂടെ, നാലെന്നത് പത്താക്കിക്കൂടെ. സുഹൃത്തെ, നീ ഒന്നും ചൊല്ലുന്നില്ല, ഒന്നും ചൊല്ലുന്നില്ല. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്ക് കോടിക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് മൂന്ന് വട്ടം കൃത്യമായി ഇത് ചൊല്ലിപ്പിക്കാൻ സാധിച്ചു. അവിടെയാണ് അബ്ദുല്ലാഹിൻ ഹദ്ദാദ് തങ്ങൾ വിജയിച്ചത്. ഇവനോ ഇതിനെ വിമർശിച്ച് കാലം കഴിഞ്ഞു. എന്നാ ഒരു വട്ടെങ്കിലും ഇവൻ ചൊല്ലുവോ? ചൊല്ലൂല.
ചെല്ലാം തെളിവുണ്ട് എന്ന് അവനും പറയുന്നു. പക്ഷെ ഈ ഓർഡറിൽ ഈ ഓർഡർ ജി പാലിക്കണ്ട, ഇന്നക്കാന്തുവാബ്രഹീം ആദ്യം ചൊല്ലിക്കും, ഒരു കുഴപ്പമില്ല. അവൻ അങ്ങനെ ചെല്ലട്ടെ, എന്നാലും സംഗതി നടക്കട്ടെ, അത് നടക്കണില്ല എന്ന് വിമർശിക്കാൻ വേണ്ടി പറയാം. അതുകൊണ്ട് നമ്മള് മൗലിദുകളിലേക്ക് തിരിച്ചു വരണം, പ്രത്യേകിച്ച് മങ്കൂസ് മൗലിദ്. നമുക്ക് പരിഹാരക്രിയയായിട്ട് മഖ്ദൂം തങ്ങൾ കാണിച്ചു തന്ന ഒരു റൂട്ടാണ്. ഇൻഷാല്ലാ നമുക്ക് മങ്കൂസ് മൗലിദ് നോദാം. എല്ലാവരും എഴുന്നേറ്റ് മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ വരി, ഇത് എന്റെ എല്ലാ പ്രഭാഷണത്തിലും ഉണ്ടാകുന്നത്, ഇതിൽ മാത്രമല്ല എന്റെ നാട്ടിൽ നിന്ന് മങ്കൂസ് മൗലിദ് അവതരിപ്പിച്ച ഉടനെ അന്ന് മുതൽ ഇന്ന് വരെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സ്ഥലത്തും ഇത് നടത്താറുണ്ട്. അതുകൊണ്ട് അന്തത്വത്തിലൊരു ചൊല്ലാണ്, ആരെങ്കിലും ഒന്ന് ചൊല്ലിത്തരും ഉസ്താദുമാര അല്ലെങ്കിലും താലിമീങ്ങളോ ആരെങ്കിലും വന്ന് മങ്കൂസ് മൗലിദ് ഭംഗിയായിട്ട് ചൊല്ലിത്തരും. നിങ്ങൾ ഏറ്റു ചൊല്ലണം അസ്സലാത്തു അലൻ നബി. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം മുന്നിൽ ശരിക്ക് മുമ്പിൽ കണ്ടുകൊണ്ട് ചെല്ലണം, സാഹചര്യം മുമ്പിൽ കണ്ടുകൊണ്ട് ചെല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന മുഴുവൻ ദുരന്തങ്ങളും അല്ലാഹു തആല ഉയർത്തി കളയട്ടെ. ഇത്തരം പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു, അതൊരു സത്യമാണ്. എന്തെങ്കിലും ഒരു പേരിടണ്ടേ എന്ന് കരുതിയിട്ട് പേരുകളൊക്കെ ഇട്ടു, ശരിയാണ്. ഒരു പക്ഷേ ഇട്ട പേര് സത്യം തന്നെ ആയിരിക്കാം, അതിന് ഏതുണ്ടായിരിക്കാം, സത്യങ്ങളുണ്ടാകാം, സത്യങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ടാവാം. തെളിയിക്കപ്പെട്ടാൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമുക്ക് കണ്ണടക്കാൻ പറ്റില്ല, പുറംതിരിഞ്ഞു നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയില്ല. പക്ഷേ ഇതൊക്കെ തരുന്നവൻ അല്ലാഹുവാണ്, അവനങ്ങ് പിൻവലിക്കണം. പടച്ചോനെ, ഞങ്ങളെ രാജ്യത്ത് ഇനി ഇതിന്റെ പേരിൽ നീ മരണങ്ങൾ ആവർത്തിപ്പിക്കല്ല അല്ലാ. ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഈ ദുരന്തം നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ ഇത്തരം രോഗങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളെ മയ്യത്തുംപുറം പോലും കാണാൻ മടിക്കുന്ന, ഞങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ മടിക്കുന്ന, ഞങ്ങളെ പരിചരിക്കാൻ മടിക്കുന്ന രോഗം ഞങ്ങൾക്കോ മക്കൾക്കോ നീ തരല്ല അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ തരല്ല അല്ലാ. ഞങ്ങളെ നാട്ടിൽ തരല്ല അല്ലാ. ഞങ്ങളെ മക്കളിൽ തരല്ല അല്ലാ. പിടിപെട്ടവർക്ക് നീ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള ശിഫ നൽകണേ അല്ലാ. എല്ലാരും അന്തത്വത്തിൽ ഒരു ഭംഗിയായിട്ട് ചൊല്ലണം. ഇൻഷാല്ലാ ആരെങ്കിലും ഒരാള് ചൊല്ലിത്തരും. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل أشرف من يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا Yeah.
സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യും, അവസാനം ദുആ ചെയ്യാം. കൃത്യം 12 മണിക്ക് നിർത്തി തരാം. അതിലധികം പോയാൽ ബുദ്ധിമുട്ടാണ്. 12 ശരിക്ക് സാധാരണ പ്രസംഗിക്കുന്ന അനുസരിച്ച് 12.5 വരെ പോകാം. കൃത്യം 2 മണിക്കൂറാണ് പ്രസംഗിക്കാറുള്ളത്. പക്ഷേ എന്തായാലും നാളെയും വരേണ്ടതാണല്ലോ. ബാക്കി നമുക്ക് നാളെ പറയാം. നാളെയും മറ്റന്നാളും ദിവസം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 12 മണിക്ക് കൃത്യം അവസാനിപ്പിക്കും. ആ സമയത്ത് നമുക്കൊന്ന് നന്നായി ദുആ ചെയ്ത് ചൊല്ലിയ മങ്കൂസ് മൗലിദ് മുൻനിർത്തി ദുആ ചെയ്ത് അള്ളാഹുവോട് ദുആ ചെയ്ത് നമ്മളെ പ്രശ്നത്തിനൊക്കെ പരിഹാരം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. നമ്മളെ രാജ്യം സലാമത്താകണം, ജനങ്ങൾ സലാമത്താകണം, സർവ മതക്കാരും മനുഷ്യരായ എല്ലാവരും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാം അങ്ങനെയാണ്. എവിടെയും നോക്കൂ നിങ്ങൾ, ലഅല്ലഹും യർജിഊൻ എന്നത് അടിവരയിട്ട് പറയുന്നു അള്ളാഹു. ഇനി ഒരായത്തിലൂടെ വരാം. അത് കഴിഞ്ഞിട്ട് മുൻഗാമികളിൽ ഇങ്ങനെ പരീക്ഷണം വന്നതിനൊരു ചെറിയ ഉദാഹരണവും പറയാം. അത് രണ്ടും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സൂറത്തു സജ്ദയിലെ വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്, 21-ാമത്തായത്ത്. സൂറത്തു സജ്ദയിൽ നിന്നുള്ള 21-ാമത്തായത്ത്. തീർച്ചയായും ജനങ്ങളെ നാം രുചിപ്പിക്കുക തന്നെ ചെയ്യും. ചെറിയ ശിക്ഷയിൽ നിന്ന് അല്പം ജനങ്ങളെ നാം രുചിപ്പിക്കുക തന്നെ ചെയ്യും. വലിയ ശിക്ഷയുടെ മുമ്പായി വലിയ ശിക്ഷ വരാനുണ്ട് പരലോകത്ത്. തിന്മയുടെ വക്താക്കൾക്ക് ഏറ്റവും വലിയ ശിക്ഷ അൽ അദാബുൽ അക്ബർ, നരകം, അത് നാളെ വരാനുണ്ട്. അതിന്റെ മുമ്പ് ദുനിയാവിലെ ചെറിയ ശിക്ഷകൾ ടെസ്റ്റ് ഡോസ് ആയിട്ട് ഞാൻ കൊടുക്കും. വലനുദീഖഹും ബഅദല്ലദീ അമിലു വലനുദീഖന്നഹും ബഅദല്ലദീ അമിലു എന്ന് നേരത്തെ പറഞ്ഞത് ഇവിടെ വേറൊരു കോലത്തിൽ മിനൽ അദാബിൽ അദന. മിനൽ അദാബിൽ അദന എന്ന് പറഞ്ഞാൽ ബഅദല്ലദാബിൽ അദന എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതാണ്. ഭൂമിയിലെ ശിക്ഷ, അതാ ചെറിയ ശിക്ഷ. അദാബുൽ അക്ബർ എന്ന് പറഞ്ഞതാണ് പരലോകത്തെ ശിക്ഷ, നരകം. അപ്പൊ നരക ശിക്ഷ കൊടുക്കുന്നതിന്റെ മുമ്പ് ഭൂമിയിലുള്ള പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം, രോഗം, പ്രയാസങ്ങള്, കടങ്ങള്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളെ കൊണ്ട് മനുഷ്യനെ ഞാൻ പരീക്ഷിക്കും. എന്തിന്? റൂട്ട് തെറ്റിപ്പോകുമ്പം വീണ്ടും റൂട്ടിലേക്ക് കയറാൻ. അല്ല, ഒന്നും രണ്ടും സ്ഥലത്തൊന്നും അല്ല പറഞ്ഞിട്ട് 3 സ്ഥലം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. എങ്ങനെങ്കിലും ഒന്ന് ട്രാക്കിലേക്ക് തിരിച്ച് കയറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ചികിത്സ നടത്തുകയാണ്. ഇത് ചെയ്യാതെ നേരെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? പരലോകത്ത് കൊണ്ടിട്ട് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെയല്ലല്ലോ. രക്ഷപ്പെടാൻ തോഫിക്കുള്ളവൻ രക്ഷപ്പെടട്ടെ, അതാ പഠിച്ചോണ്ട തീരുമാനം. അല്ലാത്തവനെ നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഇവിടെ കാലാകാലം അതൊരു മുസീബത്താക്കി ഇടേണ്ട കാര്യമില്ല, അള്ളാഹുവോട് പിൻവലിക്കും. പക്ഷെ രക്ഷപ്പെടാൻ തൗഫീഖുള്ളവൻ റൂട്ടിലേക്ക് തിരിച്ചു കയറും. അപ്പൊ അവനെ രക്ഷപ്പെടുത്താൻ കഴിയും. നോക്കൂ നിങ്ങൾ, പരീക്ഷണങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ നന്നാവോ? ഇത് പടച്ചോന്റെ അടുത്തുനിന്നാണ് ശരിക്കങ്ങട്ട് ബോധ്യപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനുഷ്യൻ നന്നാവോ? എത്ര സംഭവങ്ങൾ സൂറത്തുൽ അഹ്റാഫ്, സൂറത്തുൽ അഹ്റാഫിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ടീമിന് വന്ന ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് സൂറത്തുൽ അഹ്റാഫ് പറയുന്നുണ്ട്. പരീക്ഷണങ്ങളുടെ പരമ്പര. നേരത്തെ ഞാൻ പറഞ്ഞു, നിരുപദ്രവകാരികളായ ഈച്ചയും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും ഒക്കെ, നമ്മളിപ്പോ പറഞ്ഞു വരുന്ന വവ്വാല്, ഈച്ച, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് മുസീബത്തായി മാറുമോ? വരാം.
അല്ലാഹു തന്നേക്കാം. നോക്കൂ, നിങ്ങൾ ബനു ഇസ്രായേലിനെ അല്ല പരീക്ഷിക്കുന്നത്. സൂറത്തുൽ അഹ്റാഫിന്റെ 135-ാമത്തെ ആയത്ത്, 135, 136, 133, 134, 135, 136 ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് അന്ന് അവർക്ക് നൽകിയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയാണ്. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين ولما وقع عليهم الرجس قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجس لنؤمنن لك ولنرسلن معك بني إسرائيل فلما كشفنا عنهم الرجس إلى أجل هم بالغوه إذا هم ينكثون فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين ഏറ്റവും നല്ല ഒരു വിശദീകരണം. മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല ഫറവയും കൂട്ടരും. മൂസ നബി അല്ലാഹു പറഞ്ഞയച്ചത് രണ്ട് ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഒന്ന്, ജനങ്ങളെ ബിംബാരാധനയിൽ നിന്ന് സലാമത്താക്കാൻ, രക്ഷപ്പെടുത്താൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിക്കാൻ, തൗഹീദിനെ കൊണ്ടുവരാൻ. ശിർക്കിലായിരുന്നു ഉണ്ടായിരുന്നു. ഫിർഔന് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആൾ ദൈവമായിരുന്നു. അവന്റെ ശിങ്കിടികളൊപ്പു. മൂസ നബി അലൈഹിസ്സലാം ഇവരെ ഇതിൽ നിന്ന് കരകയറ്റണം. പിന്നെ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൗമ മൊത്തം ബിംബാരാധനയിലാണ്. ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ഇസ്രായേൽ എന്നുള്ളത് യാക്കൂബ് നബിയുടെ പേരാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബിന്റെ മക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ പരമ്പരയാണ്. അവര് പിൽക്കാലത്ത് ബിംബാരാധനയിലേക്ക് കൂപ്പുകൂത്തിപ്പോയി. അവരെ മോചിപ്പിക്കലാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം. ഒന്ന്, രണ്ട്, ഇവരെ ഫിർഔനും കിബിത്തികളും അവന്റെ ശിങ്കിടികളും അടിമകളാക്കി വെച്ചിരിക്കാം. അവരുടെ തൊഴുത്തിൽ കെട്ടിയിട്ട് അടിമപ്പണി, മൃഗങ്ങളെപ്പോലെ അടിമപ്പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പാവങ്ങളെ അടിമ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കുക. രണ്ട് ദൗത്യമാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചത്. ആ രണ്ട് ദൗത്യങ്ങൾക്കായി മൂസ നബി വന്ന് സംസാരിച്ചപ്പം ഫറോവയും കൂട്ടരും അത് അംഗീകരിച്ചില്ല. അപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ മുസീബത്ത് വരും. ആ വലിയ മുസീബത്ത് നിങ്ങൾക്ക് വന്നുപെട്ടാൽ നിങ്ങൾ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞു, മൂസ നീ എന്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ മഹുമാ തഅ്തിനാ ബിഹി മിൻ ആയ. നീ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചാലും ലിതസ്ഹറനാ ബിഹ, ആ അത്ഭുതം വഴി ഞങ്ങളുടെ കണ്ണ് കെട്ടിക്കളയാം, ഞങ്ങളെ മായാജാലത്തിൽ കുടുക്കിക്കളയാം എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമേയില്ല. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഫർസൽന അലൈഹിമു തൂഫാന വൽജറാദ വൽകുമ്മല വല്ലഫാദിയ വദ്ദമ ആയാതിൻ മുഫസ്സലാത്. ആ ജനതയുടെ മേലിൽ നമ്മൾ പ്രളയവും വെട്ടുകിളി ശല്യവും അതുപോലെ തന്നെ പുഴു ശല്യവും അതുപോലെ തവളമഴയും രക്തമഴയും നാം അവരിലേക്ക് വർഷിപ്പിച്ചു. പരീക്ഷണങ്ങളായി അല്ലാഹു പരീക്ഷണങ്ങളുടെ പരമ്പര അവരിലേക്ക് ഇറക്കി വിട്ടു. ഒന്ന്, തൂഫാൻ പ്രളയം വെള്ളപ്പൊക്കം. രണ്ട്, വെട്ടുകിളി മഴ. മൂന്ന്, പുഴുമഴ. നാല്, തവളമഴ. അഞ്ച്, രക്തമഴ. ഇതവർക്ക് അങ്ങോട്ട് നൽകി അവരെ പരീക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്, ഒക്കെ ഖുർആനാണ്. ഇതൊന്നും ഏതെങ്കിലും ഹോജ പറഞ്ഞ കഥയല്ല. സൂറത്തുൽ അഹ്റാഫ് എടുത്തു നോക്കൂ, പച്ചയായിട്ട് കിടക്കുന്നു.
വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി അല്ലാഹു അവരിലേക്ക് പറഞ്ഞയച്ചു. ഫസ്തക്ബറു, അപ്പോൾ അവരെ അഹങ്കരിച്ചുകൊണ്ട് വക്കാനു ഖൗമം മുജ്രിമീൻ, അവർ കുറ്റവാളികളായ ജനതയാകുകയായിരുന്നു. അതാണ് അവർക്ക് പറ്റിയ കുഴപ്പം. അവർ അഹങ്കരിച്ചു, അവർ കുറ്റവാളികളായി. അല്ലാഹു അവർക്ക് തുരുതുരാ ദുരന്തങ്ങൾ അഴിച്ചുവിട്ടു. മുസനബി പറഞ്ഞു, ദുരന്തം വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ, രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ. എവിടെന്ന് വരാനാ മൂസ ദുരന്തം? മൂസനബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു പ്രളയം വന്നാൽ നിങ്ങൾ മുങ്ങിപ്പോകും. അവിടെ നിന്നാ തുടക്കം. അപ്പോഴാണ് മൂസനബി അലൈഹി സ്വലാമിനോട് ഈ കക്ഷികൾ പറഞ്ഞത്, പ്രളയം വരുമെങ്കിൽ ഞങ്ങൾ ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി അഭയം തേടും. കനാൻ പറഞ്ഞതുപോലെ, നബിയുടെ മകൻ കനാനും വാപ്പയോട് പറഞ്ഞിരുന്നത് അതാണല്ലോ, പ്രളയം വരുമ്പോ ഞാൻ ആ മലയിൽ കയറി നിൽക്കും, ആ മലയടക്കം ഓടാൻ പോകുന്നു എന്ന് കന്നാൻ അറിയില്ല എന്നതുപോലെ, കുന്നിൻ മുകളിൽ ചേക്കേറി ഞങ്ങൾ രക്ഷപ്പെടും. മുൻകരുതലുകൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് അവർ പറഞ്ഞു. അതാ വരുന്നു, എട്ടു ദിവസം തോരാതെ മഴ പെയ്തു. എട്ടു ദിവസം തോരാതെ മഴ പെയ്തപ്പോ അവരുടെ കൃഷിയിടങ്ങളൊക്കെ വെള്ളം കയറി. ഏഴു ദിവസമാണ് ഭൂമിയിൽ ആ വെള്ളം നിന്നത്. പഠിക്കുക, എട്ടു ദിവസം തോരാതെ മഴ പെയ്തു, ഏഴു ദിവസം വെള്ളപ്പൊക്കത്തിൽ മൂടിക്കിടന്നു. അങ്ങനെ ഇവരുടെ കൃഷിയിടങ്ങളിലൊക്കെ ആദ്യം വെള്ളം നിന്നു. അവസാനം ഇവർ ചേക്കേറിയ കുന്നിൻ പ്രദേശത്തേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്സലാം അലൈഹിസ്സലാമിനോട് ഇവർ ചോദിച്ചിട്ടുണ്ടത്രേ, ഞെരിയാണി വരെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ മൂസനബിയോട് ചോദിച്ചത്രേ, മൂസ ഇനി ഇത്രയും മുകളിലേക്ക് വെള്ളം മൂടാനുണ്ടല്ലോ, അതിന് സമയം എത്ര എടുക്കും മൂസ എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. മുട്ടുവരെ വെള്ളം കയറിയവർ പിന്നെ പരിഹസിക്കണോ? നടക്കുന്നു ഉറപ്പിച്ചൂടെ? അപ്പോഴും പരിഹസിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തൊട്ട് കണ്ടാലും വിശ്വസിക്കൂല. തൗഫീഖ് ഇല്ലാത്തവരും വിശ്വസിക്കാത്തവർ വിശ്വസിക്കൂല. അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇവര് എന്താണ് അതും തന്നെ. ഇവര് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ, വിശ്വാസികളുടെ വീടുകളിൽ വെള്ളമില്ലായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും അവരുടെ വീടുകൾക്ക് മറയാണ്, അവരുടെ വീടിൽ മറയിൽ വെള്ളമില്ല, ചുറ്റും വെള്ളം. എങ്ങനെയെന്ന് പടച്ചോൻ എന്നെ അറിയുള്ളൂ. ഖുർആൻ വിശ്വസിക്കുന്ന നമ്മൾ ഇത് വിശ്വസിച്ചേ പറ്റൂ. അവിശ്വാസികളുടെ വീടുകളിൽ വെള്ളം, അവരുടെ സ്ഥലങ്ങളിൽ വെള്ളം. വിശ്വാസികൾക്ക് പ്രയാസമില്ല, ഇസ്രായേലിയർക്കൊരു കുഴപ്പവുമില്ല. ഖിബ്തികൾക്കും ഫറോവയുടെ ആളുകൾക്കും ആണ് കുഴപ്പം. ഫറോവയുടെ ആളുകളായ ഖിബ്തികൾക്കാണ് കുഴപ്പം. ആ സമയത്ത് ഇവർ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്സലാമിനോട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താവാൻ തുടങ്ങിയപ്പം വലമ്മാ വഖഅ അലൈഹിം റിജ്സു ഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക. മൂസാ, നീയും നിന്റെ റബ്ബുമായിട്ടുള്ള കരാറിന്റെ പശ്ചാത്തലത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് ഒന്ന് ദുആരക്കോ. മൂസ, നിന്റെ റബ്ബിനോട് നീ ഒന്ന് ദുആരക്കോ. ലഇൻ കശഫ്ത അന്ന റിജ്സ, ഈ ഒരു അദാബും മുസീബത്തും ഞങ്ങളിൽ നിന്ന് നീ മാറ്റിത്തരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചോളാം. നിന്റെ ആളുകളായ ബനു ഇസ്രായേലിനെ അടിമച്ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് നിന്റെ കൂടെ സ്വതന്ത്രരാക്കി വിട്ടോളാ പറഞ്ഞു. മൂസ നബി ചോദിച്ചു, സത്യമാണോ? ഇപ്പം മരിക്കും, വേഗം പറഞ്ഞോളാം, വെള്ളത്തിൽ മുങ്ങിത്താവുകയാണ്. ഇവര് പറഞ്ഞു, ഞങ്ങൾ സത്യമാണ്, സത്യമാണ്, നിന്നെ കൊണ്ട് വിശ്വസിക്കും. കുടുങ്ങിയിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. പടച്ചോനെ, നീ ഇറക്കിയ വെള്ളം നീ കൊണ്ടുപോകണം. ഭൂമിയിലേക്ക് വെള്ളം വലിഞ്ഞങ്ങ് താഴ്ന്നു. അപ്പോഴേക്ക് ഏഴു ദിവസമായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലായിരുന്നു ഇവരുടെ കൃഷിയൊക്കെ. അതിലൊക്കെ വെള്ളം നിന്ന് ഈ കൃഷി മുഴുവനും നശിച്ചുപോയി. അതൊന്നും ഞാൻ ഒന്നിനും എടുക്കാനില്ല, അതൊക്കെ നശിച്ചു. അപ്പൊ ഇവർ പാടത്തൊക്കെ പോയി ഒക്കെ നശിച്ചിട്ടുണ്ട്. അവർ തിരിച്ചു വന്നു. മൂസ നബി ചോദിച്ചു, നാ വിശ്വസിക്കല്ലേ, നമ്മൾ ഉറപ്പ് പറഞ്ഞതാണല്ലോ, വിശ്വസിക്കും. അപ്പൊ ഇവര് പറഞ്ഞു, മൂസ ഞങ്ങൾ പാടത്ത് പോയി ഒക്കുമ്പോ ഒന്നുമില്ല, ഒക്കെ നശിച്ചിട്ടുണ്ട്, കൃഷിയൊക്കെ പോയിട്ടുണ്ട്. ഈ തൂഫാനായി കിടക്കുന്ന കൃഷി മുഴുവനും തൂഫാനായി കിടക്കുന്ന അന്തരീക്ഷത്തിലാണോ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കേണ്ടത്? നീയും നിന്റെ റബ്ബും കാട്ടിയ ഒരു വികൃതി, ഈ കൃഷികളെ തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും പറഞ്ഞതാ. നഷ്ടപ്പെട്ടു പോയ കൃഷികൾ രണ്ടാമത് തിരിച്ചു തരാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും. അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, പടച്ചോനെ ഈ ഉമ്മത്ത് പറയുന്നത് എങ്ങനെയാണ്,
കൃഷി തിരിച്ചു കൊടുത്താല് വിശ്വസിച്ചോളാം. അപ്പൊ അല്ലാഹു തആല ഉണങ്ങി ചടച്ചു കിടക്കുന്ന, ഉണങ്ങി വീണ് കിടക്കുന്ന കൃഷികളെയൊക്കെ പുനരെഴുന്നേൽപ്പിച്ചു. അവയൊക്കെ രണ്ട, ശരിക്കു പറഞ്ഞാൽ ഇവരൊരു പുനരുത്ഥാനം കാണുകയാണ്, ഇവരുടെ കണ്ണുകൊണ്ട് ഒരു പുനരുത്ഥാനത്തിന്റെ സാമ്പിൾ ഇവർ കാണുകയാണ്. രണ്ടാമത് അതൊക്കെ എഴുന്നേറ്റു, അതൊക്കെ വലുതായി വളർന്നു, അതൊക്കെ പ്രായ അതിന്റെ മഞ്ഞളിച്ച അവസ്ഥയൊക്കെ പോയി പച്ചപ്പ് വന്നു, അതിലെ കായകളൊക്കെ മൂത്ത് പഴുത്ത് പാകമായി ഇങ്ങനെ നിൽക്കുന്നു. നെല്ലും ഗോതമ്പും ഒക്കെ കൊയ്തെടുക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഇവരെന്ത് ചെയ്തു അറിയോ? ഇവര് ചെയ്ത പണി ഇതിങ്ങോട്ട് കണ്ടപ്പോ ഇവർ പറഞ്ഞു, മൂസ അത് ശരി, അത് ശരി, ഒരു വെള്ളപ്പൊക്കം വന്ന് ഭൂമിയാണ് പൂലായപ്പോ നോക്കിയാൽ ഒരു കാലത്തും ഇല്ലാത്ത വരുമാന, ഇപ്പൊ ഒരു ചപ്പേ പതിരോ ഒന്നുമില്ല. ഇവര് സ്വന്തം ഉണ്ടാക്കിയതാണെങ്കിൽ ചപ്പയും പതിരോ ഒക്കെ ഉണ്ടാവും. ഒന്ന് രണ്ടാമത് പുനരുദ്ധരിച്ചപ്പം അതിലൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒന്നും ഇട്ടേക്കാനില്ല. അത് ശരി, 7 ദിവസം ഭൂമിയിലാണ് വെള്ളം നിന്നപ്പോ ഈ വെള്ളം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഇത് അദാബാണ്, മൂസയുടെ റബ്ബിന്റെ അദാബാന്ന് പറഞ്ഞ് വിശ്വസിക്കുക ഞങ്ങൾ എന്ന് വെച്ചു. അപ്പോഴാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്, അടുത്ത പരീക്ഷണം കൊടുത്തത് വെള്ളമല്ല, വൽ ജറാദ്. ഫഅർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ്, വെട്ടുകിളി മഴ വർഷിപ്പിച്ചു. വെട്ടുകിളികൾ വന്നിട്ട് ഇവരുടെ പാടത്തേക്ക് ഇങ്ങോട്ട് വീണു. ഓരോ വെട്ടുകിളിയും അതിന്റെ കൊക്കിലും അതിന്റെ രണ്ട് കാലുകളിലും 3 കതിരുകൾ വീതം, 3 കുലകൾ വീതം എടുത്തിട്ട് പറക്കാൻ തുടങ്ങി. വെട്ടുകിളികൾ ഞാൻ വന്നിട്ട് ഹത്തായ കാബാഗു ഹാലാബാ, ഒന്നൊന്നിന്റെ മേലെയായിരുന്നു ഇരുന്നിരുന്നത് എണ്ണമറ്റ വെട്ടുകിളികൾ. പാടത്തിറങ്ങി, നല്ല വിളഞ്ഞു നിൽക്കുന്ന പാടത്ത് ഒരു കൂട്ടം തത്ത ഇറങ്ങിയാൽ, പ്രാവിറങ്ങിയാൽ കർഷകന്റെ മനസ്സ് എത്രമാത്രം പിടക്കും. എല്ലാരും കുറേശ്ശെ തിന്നുമ്പോഴേക്ക് എനിക്കൊരുപാട് നഷ്ടപ്പെടുന്നില്ലേ. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? തിന്നുമല്ല, കുലകൾ ഇരുന്നിട്ട് പോവുക. അപ്പൊ ഇവര് പറഞ്ഞു, യാ മൂസ ദുഉലനാ റബ്ബക്, മൂസേ എന്റെ റബ്ബിനോട് ഒന്ന് പറയോ, ഈ മുസീബത്തിലെയും കശഫ്ത അന്ന റിജ്സ്, ഈ മുസീബത്ത് നീ അകറ്റി തരികയാണെങ്കിൽ, ഞങ്ങൾ വിശ്വസിച്ചോളാ ബനു ഇസ്രായേലിനെ വിട്ടയച്ചോളാം. മുസനബി പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞതായിരുന്നു, ലംഘിച്ച് അല്ല, ഇനി എന്തായാലും കേൾക്കും, ഉറപ്പാണോന്ന് ചോദിച്ചു. ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോ, ഈ ആയത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും മൂസനബിയും തരക്കടില്ല, പടച്ചോനും തരക്കടില്ല, ഇവർക്ക് ഇങ്ങനെ നിന്നു കൊടുക്കണോ പടച്ചോനും മൂസനബിയും എന്ന് പറഞ്ഞാൽ മനുഷ്യരെത്രത്തോളം നന്ദി കെട്ട വർഗാണ് എന്ന് മൂസനബിക്ക് കാണിച്ചു കൊടുക്കുക അല്ലാഹു. അല്ലാതെ അല്ലാഹ്ക്ക് ഇപ്പൊ ഇതിനൊന്നും നടപടി എടുക്കാൻ ഒരു പ്രയാസമില്ല, കാണിച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു മൂസനബി അലൈഹിസ്സലാം? പാടത്തേക്ക് ഇറങ്ങി നിന്നിട്ട് മഗ്രിബിന്റെ ഭാഗത്തേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈ കൊണ്ട് ഇങ്ങനെ, കയ്യിലുള്ള അത്ഭുത സിദ്ധിയുള്ള വടി അറിയാലോ മുസ്ലിമിയുടെ കയ്യിലുള്ള ആ വടി ഇങ്ങനെ വീശിയുന്ന, പോവട്ടെ, വന്ന വഴിക്ക് പോവട്ടെ. എല്ലാ പക്ഷികളും പറന്നുപോയി, പിന്നെ ഒറ്റ പക്ഷിയും കണ്ടെത്തിയില്ല. ഇത് പോരെ നന്നാകണോൽക്ക് നന്നാകാൻ? സുബ്ഹാനല്ലാഹ്, ഇവരെന്ത് ചെയ്തു അറിയോ? ഇവര് ടീമിനോട് പറഞ്ഞിടാ, വേഗം കണ്ടത്തിൽ ഇറങ്ങിയിട്ട് കൊയ്യണം എന്ന്. കൊയ്തെടുത്ത് മെതിച്ചു, ചാക്കിൽ കെട്ടി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് മൂസനബിയെ വെല്ലുവിളിച്ചു, മൂസ ഇപ്പൊ ഞങ്ങള് പത്തായത്തിലാക്കിയിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്, ഇനി നനക്കും നിന്റെ റബ്ബിനും എന്താ കാട്ടുക? കയ്യാ നീ നോക്കട്ടെ, വെള്ളം കയറ്റിയാല് വെട്ടുകിളി വന്നിട്ട് ഇനി ഒന്ന് കൊണ്ടുപോകട്ടെ, പത്തായത്തിലാ സാധനം, വെട്ടുകിളി പത്തായത്തൊന്ന് വരട്ടെ. അപ്പോഴാണ് അല്ലാഹു തആല അടുത്ത ഒരു ദുരന്തം കൊടുത്തത്, ഫഅർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ കുമ്മല, പുഴു, ഒരു തരം പുഴു, എല്ലായിടത്തും ഈ പുഴു, ശരീരത്തിലൊക്കെ ഈ പുഴു, ഒരു തരം പേൻ പോലെയുള്ള സാധനം, പേനല്ല കുമ്മൽ, കമ്മലാണ് പേൻ, കുമ്മൽ എന്ന് പറഞ്ഞാൽ ഒരു തരം പുഴുവാണെന്നാ പറയുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിട്ട് രക്തം ഇങ്ങനെ ഇങ്ങനെ ഊമ്പി കുടിക്കുകയായിരുന്നു ഈ സാധനം. എന്നിട്ട് ഇവരുടെ ഇവര് വീമ്പ് പറഞ്ഞ് കെട്ടിവെച്ച നെല്ലും ചാക്കും ഗോതമ്പ് ചാക്കും ഒക്കെ അല്ലേ, അതൊക്കെ പോയി ഇവരെ അഴിച്ചു വെക്കുമ്പോ ഫുള്ള് പുഴുക്കൾ, ആ ഉമിയും പുഴു, ഇതൊക്കെ പുഴുക്കൾ തിന്നിരിക്കുന്നു, ഉമി മാത്രം. ഇത്തരത്തിലുള്ള ദുരന്തം നമ്മുടെ വന്നിട്ടില്ല, ഇങ്ങനത്തെ ഒക്കെ വന്നു നോക്കണം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ, ഇതിലിപ്പോ നമ്മൾക്ക് വിശ്വസിക്കാതിരിക്കേണ്ട ഒരു ഭാഗമില്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ഇത് വിശ്വസിക്കാൻ പറ്റൂ. ഇങ്ങനെ ചരിത്രം മുസ്ലിമീടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ലോകം കാണുകയാണെങ്കിൽ എന്തൊക്കെ പേരായിരിക്കും വരെ അല്ലേ? ഇങ്ങനെയൊക്കെ വന്നാലേ നോക്ക്, നിങ്ങൾ വന്നു. അപ്പൊ ഇവര് മൂസനബിനെ സമീപിച്ചു. മൂസനബിയോട് പറഞ്ഞു, മൂസ പുരുഷൻ എന്തുകൊണ്ട് കുടുങ്ങി? മൂസ ഒന്ന് ദ്വാരക്കോ, യാ മൂസ ദുഉലന റബ്ബക് ലഇൻ കശഫ ബിമാ അഹിദ ഇൻദക് ലഇൻ കശഫത അന്ന റിജ്സ ലനുമിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ. മൂസനബി പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും എനിക്ക് വാക്ക് തന്നു ലംഘിച്ചു. ഇല്ല മൂസ, ഇതിൽ കേട്ടോളാം, ഇതിൽ കേട്ടുകൊള്ളാം. മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, പുഴുക്കൾ മുഴുവനും ചത്തൊടുങ്ങി. ഒരു കീടനാശിനിയും പ്രയോഗിച്ചില്ല. ഈ പ്രാർത്ഥനയാണ് കീടനാശിനി. മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോഴേക്ക് മുഴുവൻ പുഴുക്കളും ചത്തൊടുങ്ങി. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, അവസാനിച്ചു. അപ്പൊ അവര് മിസ്റിന്റെ ഭാഗത്ത് ഒരല്പഭാഗത്ത് മാത്രം ഇനി ബാക്കിയുണ്ട് കൃഷി. ആ കൃഷി കൊയ്തെടുത്തിട്ട് വീട്ടിൽ സൂക്ഷിച്ചിട്ട് ഇവർ പറഞ്ഞു, ഒരു കൊല്ലത്തേക്കുള്ളത് ഞങ്ങൾ അകത്തുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു തവളമഴ കൊടുത്തത്. തവള മഴ ഇങ്ങോട്ട് പെയ്തു. നമ്മൾ കുറച്ചു മുമ്പ് വലിയ ചർച്ചയായിരുന്നു വൈക്കോൽ മഴ, ഓർമ്മയുണ്ടോ? കുറച്ചു മുമ്പ് പത്രങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു വൈക്കോൽ മഴ, വർണ്ണമഴ. തവള മഴ പെയ്തിട്ടുണ്ട്, വെട്ടുകിളി മഴ പെയ്തിട്ടുണ്ട്, പുഴുമഴ പെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വർണ്ണമഴ പറഞ്ഞ കളറൊന്നും മാറിയിട്ടല്ലേ ഉള്ളൂ, സാക്ഷാൽ ചോര തന്നെ എന്ന് പറയാൻ പോകുന്നു. കൊന്തമ്മ ഇനി പറയാൻ പോകുന്നുണ്ട്. തവള മഴ പെയ്തു. അതെന്താ? എല്ലായിടത്തും തവള. കസേരയിൽ നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. ഇരിക്കുന്നതിന്റെ മുമ്പ് ഇരുന്നാൽ ഉള്ളിന്ന് തവള ഇങ്ങനെ പടയും. ഇതിലും വലിയൊരു ദുരന്തം എന്താ? കിടക്കുന്നിടത്ത് ശരീരത്തിന്റെ ഉള്ളിൽ തവള, നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. കിടന്നാൽ എവിടെയൊക്കെ കുഴികളുണ്ടോ ആ കുഴികളിലൊക്കെ തവള. ഇവരങ്ങോട്ട് കുടുങ്ങി. അവര് മൂസ നബി അലൈഹി സ്വലാമിനോട് വന്നിട്ട് പറഞ്ഞു, ഹാദിഹി മുസീബത്തുൻ കുബ്ര. മൂസ ഇതൊരു വല്യടങ്ങാറായി പോയി എന്നാണ് അതിന്റെ അർത്ഥം. വല്യടങ്ങാറായി പോയി എന്ന്, തവള കൊണ്ടാണ് കുടുങ്ങി ഇവർ. തവള കൊണ്ടാണ് കുടുങ്ങി. തവള മഴ പെയ്തു, എവിടെ നോക്കിയാലും തവള. ഇവർ ഭക്ഷണം പാചകം ചെയ്ത് കലത്തിൽ അടച്ചു വെക്കും. വിളമ്പാൻ ചെന്ന് കലം തുറന്നു നോക്കുമ്പം തവളകൾ ഇങ്ങനെ തുളക്കും. എങ്ങനെ ഭക്ഷണം കഴിക്കും? എല്ലാം ഇങ്ങനെയായി. വലിയ മുസീബത്ത്, തവള മഴ. മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അവസാനത്തെ മുസീബത്താ, നിങ്ങൾ നന്നാവണം. മൂസ നബി വെച്ച്, ഇനിയും നിങ്ങൾക്ക് നന്നാകാൻ സമയമായിട്ടില്ലേ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഇവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. വിശ്വസിക്കാൻ തയ്യാറായില്ല. മൂസ നീ ഇത് അകറ്റിത്തരാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. തവള മഴ അകറ്റിത്തരാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, തവളകളൊക്കെ ചത്തൊടുങ്ങി. മൂസ നബി പറഞ്ഞു, ഇനി നിങ്ങൾ നന്നാവണേ. അപ്പൊ അവര് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഈ രാജ്യം മുഴുവൻ നീ നശിപ്പിച്ചു, എല്ലാ ക്ഷേമങ്ങളും തകർത്ത് കളഞ്ഞു, ഞങ്ങൾ ആരോഗ്യം മുഴുവൻ നശിപ്പിച്ചു. റബ്ബു എന്താ കണ്ടതെന്ന് കൂട്ടിക്കുവാറിഞ്ഞു വരും. എന്താ ഞാൻ പറഞ്ഞത്? നന്നാവൂല മനുഷ്യൻ, എത്ര കൊണ്ടറിഞ്ഞാലും നന്നാവൂല. അപ്പോഴാണ് അല്ലാഹു രക്തമഴ പറഞ്ഞയച്ചത്, ചോരമഴ. പിന്നെ മഴ അങ്ങോട്ട് പെയ്തു. ഇവിടെയൊക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ദുരന്തങ്ങൾ ഓരോന്നും ഓരോന്നിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 7 ദിവസമായിരുന്നത്രേ, ഒരാഴ്ച കാലം നീണ്ടു നിന്നത്. അതാണ് ഖുർആൻ ഈ പറഞ്ഞത്. അതൊക്കെ ഖുർആനിലുണ്ട്. ഫലമ്മാ കശഫ്ന അൻഹുമുർ റിജ്സ, ഓരോ ദുരന്തവും അവരെ തൊട്ട് നാം അകറ്റിയപ്പോൾ, ഇലാ അജലിഹും ബാലിഗൂഹു, വീണ്ടും അവരെത്തിപ്പെടുന്ന ഒരവധിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിവെച്ചപ്പോൾ, അത് ഒരാഴ്ച കാലമായിരുന്നു ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. ഇലാ അജലിഹും ബാലിഗൂഹു ഇദാഹും യൻകുഹൂൻ, വീണ്ടും അവർ അവരുടെ കരാറുകൾ പൊളിക്കുകയായിരുന്നു വീണ്ടും. ഫന്തഖംന മിൻഹും, അപ്പൊ അവസാനം നമ്മൾ അവരോട് മധുര പ്രതികാരം വീട്ടി. അല്ലാഹു പറയാണ്, മധുര പ്രതികാരം വീട്ടി. വർണ്ണമഴയല്ല, സാക്ഷാൽ ചോരമഴ പെയ്യിപ്പിച്ചു.
അവിശ്വാസികളുടെ വീടുകളിൽ മാത്രമായിരുന്നു ഈ പറഞ്ഞ ദുരന്തങ്ങളൊക്കെ. വിശ്വസിച്ചവരുടെ വീട്ടിൽ മൂസനബിയുടെയോ ബനു ഇസ്രായേലുകാരുടെയോ ഒന്നും ഭക്ഷണത്തിൽ തവളയില്ല, അവർക്ക് പുഴുവില്ല, അവർക്ക് വെട്ടുകിളികളില്ല. ഇത് കണ്ടാ പോരെ നന്നാകുന്നവർക്ക് നന്നാവാൻ, വിശ്വാസികൾക്ക് മാത്രം രക്ഷ, അല്ലാത്തവർക്ക് ദുരന്തങ്ങളും വന്നാൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്, നിസ്കരിക്കാത്തവന് മാത്രം രോഗം, നിസ്കരിക്കാത്തവന് മാത്രം രോഗം. സുബഹി നിസ്കരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നവന്റെ വീട് ഇങ്ങനെ കുലുങ്ങുന്നു. അല്ലാത്തവനൊരു കുഴപ്പമില്ലോ, പള്ളിയിൽ എത്ര ആളുണ്ടാവുന്ന നിറങ്ങളും സുബൈക്ക് ഉറപ്പാണ്, എണീച്ചോടും പള്ളിയിലേക്ക്, യാതൊരു സംശയവുമില്ല അല്ലേ. അങ്ങനെയൊക്കെ നന്നാവാനുള്ളൊരു ഈമാൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇക്കോലത്തിലായിട്ടും ഇവർ നന്നാവുന്നില്ല. മുഅ്മിനീങ്ങൾക്ക് ഈ ശല്യമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് എത്രത്തോളം ചരിത്രം എഴുതുന്നുണ്ട്, ഇവരുടെ കിണറും തോടും കിണറും കുളവും ഒക്കെ ഏതായിരുന്നു? ചോര, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരൊറ്റ കിണറ്റിന്ന് ഒരു ഇസ്രായേലിയും കിബുത്തിയും പങ്കിട്ട് വെള്ളം കോരിയിരുന്നു. ആ കിണറ്റിൽ ശുദ്ധജലമായിരുന്നു. പക്ഷെ എപ്പോഴാണോ കിബുത്തി വന്ന് വെള്ളം കോരുന്നത്, അയാളുടെ ബക്കറ്റിലെ വെള്ളം തെളിഞ്ഞ ചോരയായിരിക്കും. നല്ല ചോര, മറ്റേയാൾ കോരുമ്പോ നല്ല തെളിഞ്ഞ ശുദ്ധജലവും. ഒന്ന് ചോര, ഒന്ന് ശുദ്ധജലം, ഒറ്റ കിണറ്റിൽ നിന്ന് കോരിയാൽ ബക്കറ്റില് മാറ്റം. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് അപ്പുറത്തെ തൊട്ടിയിൽ വെള്ളം കോരുന്നവൻ ഇപ്പുറത്തുള്ള ഇസ്രായേലിയോട് ചോദിച്ചത്, എടാ ഒരാഴ്ചയോളമായി തൊണ്ടയൊന്ന് നനച്ചിട്ട്, ചോര ആണ് ഇതിന്റെ ടേസ്റ്റും, ഇതിന്റെ മണവും ടേസ്റ്റും ഒക്കെ ചോരയാണ്, ശരിക്കും ചോര തന്നെയാണ്. അതുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് ഒരാഴ്ചയായി ചങ്ങാതി, നീ നിന്റെ ബക്കറ്റിന്ന് കുറച്ച് വെള്ളം തരുമോന്ന് വെച്ചു. അപ്പൊ ഇസ്രായേലി പറഞ്ഞു, ഞാൻ തരാ, പക്ഷെ ഇത് ചോരയാകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു, നീ അത് എന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചാ ചോരയാവും, കാരണം എന്റെ ബക്കറ്റിലുള്ള ഒരു പ്രതിഭാസമാണിത്, നീക്ക് വീണാ ചോരയാകുന്നത്, കാരണം അങ്ങനെ വിശ്വസിക്കൊള്ളൂ വരും. പ്രകൃതിയുടെ വികൃതി എന്നാ പറയാം, പ്രകൃതിയുടെ വികൃതി. ഇത് തിരുത്താൻ എപ്പോഴും നമുക്കായിട്ടില്ല, യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കൊന്നും കഴിയൂല. പ്രകൃതിയുടെ വികൃതി നാം പേരിടുക. അങ്ങനെ അവര് പറഞ്ഞു, എന്റെ തൊട്ടിന്റെ എന്തോ കുഴപ്പമാണ്, ഇതിലേക്ക് ഒഴിച്ചാ സാധനം ചോരയാവും, നീ എന്റെ വായിലേക്ക് ഒഴിച്ചാളാന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ വായിലേക്ക് ഒഴിക്കാൻ നേരത്ത് പറഞ്ഞു, എന്റെ വായിലേക്ക് ഒഴിക്കുമ്പോഴും എനിക്കായിട്ട് ഒഴിക്കുമ്പോൾ ചോരയാകുമെന്നൊരു പേടിയുണ്ട്, നീ നിന്റെ വായിൽ ഒഴിച്ച്, നിനക്ക് കുടിക്കാൻ നെയ്യത്താക്കി ഒഴിച്ച് നിന്റെ വായിലിട്ടൊന്ന് കുലുക്കിയിട്ട് എന്റെ വായിലേക്ക് തുപ്പി തന്നാൽ മതി, എന്നാലും ഒരു മൂപ്പ് വെള്ളം കുടിക്കട്ടെ. കിബുത്തി പറഞ്ഞതാ ഇസ്രായേലിയോട്. അങ്ങനെ വെള്ളം കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളുടെ വായിലിട്ട് കുലുക്കിയ വെള്ളം തുപ്പിക്കൊടുത്തപ്പോൾ അയാളുടെ വായിലെത്തിയപ്പം അത് ഒറിജിനൽ ചോരയായി. സുബ്ഹാനല്ലാഹ്, തുപ്പിക്കളഞ്ഞു. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. തൗഫീഖില്ലാത്തവൻ നന്നാവൂല, അവനെ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയൂല. ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തുൻ മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കേ വഴി കാണാൻ പറ്റൂ, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുന്നവർക്ക് അല്ലാത്തവർക്ക് വഴി കാണാൻ പറ്റില്ല. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു? ആളുകള് ഫറോവന്റെ ചുറ്റും കൂടെ കൂടി, പിന്നെ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി. അന റബ്ബുക്കുമുൽ അയല എന്നും പറഞ്ഞ് വണ്ണം വെച്ച് ഇങ്ങനെ നടന്നാ പോരാ, ഞങ്ങൾക്ക് വെള്ളം തരണം, കുടിക്കാൻ വെള്ളം തരണം. മൂസയും മൂസയുടെ റബ്ബും കൂടെ ഇക്കോലത്തിലൊക്കെ ആക്കി, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരാൻ പറ്റൂലെങ്കിൽ നിങ്ങളെ റബ്ബാൻ അംഗീകരിക്കാൻ പറ്റൂല. പ്രതിഷേധിക്കുമല്ലോ, ഉറച്ചേരത്തല്ലേ പിടിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഇതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതിയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾ പച്ച ഇല കൊണ്ടുവാ, ആ പച്ച ഇല കുത്തി പിഴിഞ്ഞ് അതിന്റെ നീര് കുടിക്കാൻ വെക്കുക, അത് ചോരയാകൂല. ഇതൊക്കെ കിണറ്റിലുള്ള എന്തോ ഒരു സംഗതി. അന്ന് എന്നിട്ടെന്താ, അയൽക്കാരന്റെ വീട്ടിലില്ലാത്തൊന്നും ചോദ്യമല്ല. അങ്ങനെ പച്ച ഇല കൊണ്ടുപോയി കൊടുത്തു. ഫറോവനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുത്തി പിഴിഞ്ഞോളിയാണ്, ഞങ്ങൾ കുത്തി പിഴിഞ്ഞിട്ട് ഇത് ചോരയായാ ഞങ്ങളെ കയ്യിന്റെ കേടാന്ന് പറയണ്ട, നിങ്ങൾ എന്നെ പിഴിയാണ്. കുത്തിപ്പിഴിഞ്ഞപ്പം ചോര ഇങ്ങോട്ട് നിർഗളിച്ചു, പച്ചിലയുടെ നീരുപോലും ചോര. ഈ കൗമിനി പഠിക്കാൻ എങ്ങോട്ടെങ്കിലും പോകണോ? അപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഇനി ഒരു തീരുമാനം ഇതിലെടുക്കണം. അപ്പോൾ ഫറോവ ഇവരുടെ ഇവരെ ആവേശം കൊള്ളിച്ചത്, ഈ നാട് മുഴുവൻ ഇക്കോലത്തിൽ കുട്ടിച്ചോറാക്കി കളഞ്ഞ ഇവനും ഇവന്റെ റബ്ബും കണ്ടത് കൂട്ടാനങ്ങ് പറഞ്ഞേക്ക്, ഒന്നും പേടിക്കണ്ട, കണ്ടത് കൂട്ടാനങ്ങ് പറഞ്ഞേക്ക് എന്ന് പ്രഖ്യാപിച്ചു. അത് മൂസനബിയോട് വന്ന് പ്രഖ്യാപിച്ചപ്പം മൂസനബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, ഈ കൗമ നന്നാകാൻ പോകുന്നില്ല.
നീ എനിക്ക് കാണിച്ചു തന്നു ഒരു കൗമ നന്ദി കെട്ടാൽ എത്രത്തോളം നന്ദി കെടും. പക്ഷേ വരും കാലങ്ങളിൽ ഇവിടെ ജനങ്ങൾക്ക് താമസിക്കണം, അതിൽ വിശ്വാസികളുണ്ടാകും. ഇവരുടെ കിണറുകളും കുളങ്ങളും നീ തെളിച്ചു കൊടുക്കണം റബ്ബേ, വെള്ളം നീ തെളിയിച്ചു കൊടുക്കണം. അള്ളാഹു തആല തെളിയിച്ചു കൊടുത്തു, ദുരന്തം ദൂരീകരിച്ചു. മടങ്ങാൻ തൗഫീഖുള്ളവർ മടങ്ങുക, നോക്കുകയാണ്. മടങ്ങാത്തവർ മടങ്ങൂല. പരീക്ഷണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട്, ഇതിലും വലുതൊക്കെ വന്നിട്ടുണ്ട്, നിരന്തരം നടന്നുകൊണ്ടിരിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ സ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റജീഊൻ. അതേ ഇന്നത്തെ പകർച്ചവ്യാധികളും മറ്റു ദുരന്തങ്ങളുമൊക്കെ സൃഷ്ടാവിലേക്ക് മടങ്ങണം എന്ന മുന്നറിയിപ്പാണ് എനിക്കും നിങ്ങൾക്കും നൽകുന്നതെങ്കിൽ എങ്ങനെ സൃഷ്ടാവിലേക്ക് മടങ്ങും? നാളെയും മറ്റന്നാളും ഇവിടെ ചർച്ച ചെയ്യുന്നത് സൃഷ്ടാവിലേക്ക് മടങ്ങേണ്ടത് എങ്ങനെ, ഇതാണ് നാളെയും മറ്റന്നാളും ഈ സദസ്സിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു വയുകാഫി مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحم يا رب. ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തത് സൂറത്തുൽ ബഖറയിലെ നിന്റെ ഒരു ആയത്താണ് ചർച്ച തുടങ്ങിയത്. ഇൻഷാല്ലാ അടുത്ത രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ ചർച്ച പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുന്ന നല്ല ഒരു സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിന്നെ ഓർത്ത് ജീവിക്കുന്ന മുത്തത്തെയ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. ഏതൊരു പരീക്ഷണത്തിലും നിന്നെ വായിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. എല്ലാം പ്രകൃതിയുടെ വികൃതിയായി തള്ളിക്കളയാതെ റബ്ബിനെ ഓർക്കുകയും റബ്ബിലേക്ക് തിരിയുകയും ചെയ്യുന്ന ഒരു നല്ല അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കണേ അല്ലാ. അല്ലാഹുവേ നീ നൽകണേ അല്ലാ. ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്നവർക്ക് നീ സുഖം നൽകണേ അല്ലാ. രോഗത്തിൽ മരണപ്പെട്ടു പോയവർക്ക് നീ മൗഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ജോലിയുടെ കാര്യത്തിൽ പ്രമോഷൻ വേണ്ടവർക്ക് അത് നൽകണേ അല്ലാ. വിദേശത്തുള്ളവർ എല്ലാവരും തിരിച്ചു വരുമോ എന്ന ഭീഷണിയിൽ അല്ലാഹുവേ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. മക്കളെ നന്നാക്കി തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. സാലിഹീങ്ങളായ ഇണകളെ കിട്ടാൻ ഇണകളെ അന്വേഷിക്കുന്നവർക്ക് അത് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പഠന കാര്യത്തിൽ പുരോഗതി നൽകണേ അല്ലാ. പകർച്ചവ്യാധികൾ ഞങ്ങളെ രാജ്യത്ത് പടർന്നു പിടിക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. എല്ലാം നിന്റെ ദുരന്തങ്ങൾ നിന്റെ പരീക്ഷണങ്ങൾ റബ്ബേ നിന്നിലേക്ക് ഒന്ന് തെറ്റിയോടുന്ന വഴി മാറ്റി വഴി തെറ്റിയോടുന്നത്, രണ്ടാമത് നീ കാണിച്ച ഹാദാ സബീലി എന്ന് പറഞ്ഞ് കാണിച്ച നിന്റെ വഴിയിലേക്ക് നിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു കയറാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിന്റെ വളണ്ടിയേഴ്സ്, ഇതിന്റെ സഹകാരികള് എല്ലാവരും പടച്ചോനെ അർഹമുർ റാഹിമായി റബ്ബേ നീ ശിഫ നീ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ തന്നെ എന്റെ അമ്മായി അസുഖം ബാധിച്ചു ഹോസ്പിറ്റലിലാണ്, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. മകന് തീരെ അനുസരണയില്ല, നിസ്കരിക്കുന്ന കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും അനുസരണയില്ല, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹുവേ എല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ റാഹത്ത് നൽകണേ അല്ലാ. അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഫത്ഹുകൾ കാര്യങ്ങൾക്ക് നൽകണേ അല്ലാ. മക്കൾക്ക് അനുസരണ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ അസുഖമുള്ളവരുടെ അസുഖങ്ങൾ നീ ആജിലായ ശിഫ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ارحمنا برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله